ഒരു വാഹനം പോലെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി, എല്ലാ ദിവസവും നമ്മൾ അതിനെ കഴുകുന്നു, അതിലെ പൊടി തട്ടി മാറ്റുന്നു, ടയറിന് കാറ്റുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇങ്ങനെ അത്യാവശ്യ പരിചരണങ്ങൾ ഓരോ ദിവസവും നമ്മൾ കൊടുക്കാറുണ്ടെങ്കിലും ഒരു നിശ്ചിത കിലോമീറ്റർ നമ്മുടെ വാഹനം ഓടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ സർവീസിന് കയറ്റേണ്ടതുണ്ട്. അതിന്റെ എഞ്ചിനും ബോഡിയും എല്ലാം പരിശോധിച്ച് ആവശ്യമാണെങ്കിൽ ഓയിൽ മാറ്റി, ഒന്ന് രണ്ടാമത് അതിനെ റീകണ്ടീഷൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിലേ പാസഞ്ചർ വാഹനങ്ങളെ അധികൃതർ വീണ്ടും ഓടാൻ അനുവദിക്കാറുള്ളൂ. ഇതുപോലെ മനുഷ്യൻ എല്ലാ ദിവസവും അഞ്ചു നേരം വുളു ചെയ്ത് വൃത്തി വരുത്തണം, ആവശ്യമെങ്കിൽ കുളിക്കണം, പല്ലു തേക്കണം, സ്രഷ്ടാവായ അള്ളാഹുവിനെ നിസ്കരിക്കണം. ഇങ്ങനെ അത്യാവശ്യം ഖുർആനോതി ദിക്ർ ചൊല്ലി ദൈനംദിന ജീവിതത്തിൽ തന്നെ ആവശ്യമായ ശുദ്ധീകരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ 11 മാസം മനുഷ്യനാകുന്ന വാഹനം ഓടിത്തീർന്നാൽ 12-ാമത്തെ മാസം അവനെ സർവീസിന് കയറ്റണം. ആ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് സാധാരണ നടത്തുന്ന ഒരു ശുചീകരണ പ്രവർത്തനം മാത്രമല്ല, നമ്മളെ ഉള്ളും പുറവും മനസ്സും ശരീരവും ഒരുപോലെ പൊടി തട്ടി അശണ്ടകൾ നീക്കി അതിനെ വിമലീകരിച്ച് വിശുദ്ധീകരിച്ച് പുതിയ ഊർജവും ആവേശവും പകർന്നൊരു പുതിയ മനുഷ്യനാക്കി വാർത്തെടുക്കുകയാണ് നോമ്പിലൂടെ, റമദാൻ മാസത്തിലൂടെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നതാരെയാണ്? പാപക്കറയില്ലാത്ത, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളോട് പാശ്ചാതാപം തോന്നുന്ന, ഖേദം പ്രകടിപ്പിക്കുന്ന ശുദ്ധമായ മനസ്സിന്റെ ഉടമകളെയാണ്. അതുപോലെ വൽമുത്തത്വഹിരീൻ, ബാഹ്യമായ ശരീരവും വസ്ത്രവും ഉപയോഗിക്കുന്ന വസ്തുക്കളും താമസിക്കുന്ന വീടും പരിസരവും എല്ലാം വൃത്തി വരുത്തുന്ന ആളുകളെയുമാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ഉള്ളും പുറവും ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല കാത്തിരിക്കുന്നത്. അങ്ങനെ മനുഷ്യനെ ശുദ്ധീകരിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? മനുഷ്യന്റെ ഉത്കടമായ ഒരാഗ്രഹമാണ് വിജയിക്കണം, വിജയിക്കണം എന്നത്. ഏത് മേഖലയിലും ജയിക്കുക എന്നതാണ് മനുഷ്യന്റെ ആഗ്രഹവും താൽപര്യവും. തോൽക്കുക എന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇതുകൊണ്ടാണ് SSLC പരീക്ഷയിൽ A+കൾ വാരിക്കൂട്ടിയ കുട്ടികൾ ആഹ്ലാദഭരിതരായി വീട്ടിലേക്ക് ഓടി വന്നു. പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്തവരോ? അവരെ മുഖം മ്ലാനമായിരുന്നു. അവരെ മാർക്കിനെ സംബന്ധിച്ച് വാചാലമാവാൻ അവർ മുന്നോട്ട് വന്നിട്ടില്ല. അവർക്ക് സന്തോഷമില്ല. തോൽവി അരോചകമാണ്, വിജയം ആഹ്ലാദകരമാണ്. തോൽവി സമ്മതിക്കാനും ആരുടെയും മനസ്സനുവദിക്കാറില്ല. രണ്ട് കുട്ടികൾ തമ്മിൽ അടികൂടി. ഒരു കുട്ടിക്ക് പൊതിര തല്ല് കിട്ടിയെങ്കിലും ആരോ വന്ന് പിടിച്ചു മാറ്റിയതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടതാ. എന്നാലും ആ അടി കിട്ടിയ കുട്ടി പറയും, നിങ്ങൾ ആരും കാണാതെ അവന്റെ വയറ്റിന് ഞാൻ രണ്ട് കൊടുത്തിട്ടുണ്ട്, ഞാനും തോറ്റിട്ടില്ല.
ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും ജയിക്കൂല, ഒരാളെ ജയിക്കുള്ളൂ. പക്ഷേ തോറ്റ സ്ഥാനാർത്ഥികൾ ആരും ഞങ്ങൾ തോറ്റു എന്ന് പറയാറില്ല. മണ്ഡലത്തിന്റെ പുനഃസംഘടന, പുതിയ വോട്ടർമാരുടെ ലിസ്റ്റ്, കഴിഞ്ഞ വർഷവും ഈ വർഷവും പോൾ ചെയ്ത വോട്ട്, ഇതൊക്കെ വെച്ച് നിരത്തി. ഇല്ല, ഞാനും തോറ്റിട്ടില്ല, കഴിഞ്ഞ കൊല്ലത്തേനേക്കാൾ വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ തോൽവിയെ മറച്ചു പിടിക്കാനും വിജയത്തെ പ്രകടിപ്പിക്കാനുമുള്ള ത്വര മനുഷ്യനിലുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് എവിടെയും വിജയിക്കണമെന്നാണ്. എന്നാൽ ഈ ഭൗതിക ജീവിതത്തിലെ ഒരു പരീക്ഷയിലെ വിജയമോ ഒരു ഇലക്ഷനിലെ വിജയമോ വേറെ ഏതെങ്കിലും ഒരു കായിക മത്സരത്തിലെ വിജയമോ അല്ല മനുഷ്യന്റെ യഥാർത്ഥ വിജയം. മറിച്ച് ഇന്നല്ലദീന അമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ذلك الفوز الكبير. ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ കൊണ്ട് ധന്യമായ ജീവിതം നയിച്ച ആളുകൾ, അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ച സ്വർഗം എന്ന് പറയുന്ന ഒരു വലിയ സമ്മാനമുണ്ട്. ആ സമ്മാനം ലഭിക്കാൻ ആര് അർഹത നേടിയോ, അതാണ് ഏറ്റവും വലിയ വിജയം. ആ സ്വർഗം ലഭിക്കുക എന്ന വിജയം ആർക്ക് നേടാൻ കഴിയുന്നോ അയാളാണ് യഥാർത്ഥ വിജയി. ആ വിജയം സ്വായത്തമാക്കണമെങ്കിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അല്ലാഹു ആവശ്യപ്പെടുന്നത് നാം ശുദ്ധരായിത്തീരണം. നമ്മൾ മനസ്സും ശരീരവും വൃത്തിയുള്ളവരായി മാറണം. അവർക്ക് മാത്രമാണ് ഈ വിജയം അള്ളാഹു തആല സമ്മാനിക്കുക. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ആത്മസംസ്കരണം സ്വായത്തമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സ്രഷ്ടാവിനെ ഓർമ്മിച്ച് ജീവിക്കുന്നവൻ വിജയിച്ചിരിക്കുന്നു. അവനാണ് വിജയമുള്ളത്. അള്ളാഹുവിനെ ഓർമ്മ വരുന്ന ഹൃദയം വേണം. എല്ലാ കാപട്യങ്ങളിൽ നിന്നും, കുഫരിയത്തിൽ നിന്നും, ബിദഅത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട മനസ്സ് വേണം. ഇതുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ വിജയിയായിത്തീരും. ആ തരത്തിലുള്ള വിജയം എന്ന് പറയുന്നത് അത് ലഭിക്കുന്നത് സ്വർഗം കിട്ടുന്നതോടുകൂടെയാണ്. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന് പ്രകൃതിപരമായി അവൻ ജാതി നോക്കേണ്ടതില്ല, മതം നോക്കേണ്ടതില്ല. എല്ലാ മനുഷ്യരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നാല് മോഹങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ആ മോഹങ്ങളുടെ സാക്ഷാത്കാരം അത് എപ്പോഴാണോ നടക്കുന്നത് അവിടെയാണ് നമ്മൾ വിജയിച്ചവരാവുക. എന്താണ് നമ്മളെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ മോഹം? സ്വകാര്യമായിട്ട് പറയാം, വേറെ ആരും കേൾക്കണ്ട. അത് മരിക്കാതെ ജീവിക്കണം എന്നതാണ്. ഈ ആഗ്രഹം നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ദുനിയാവിൽ അത് നടക്കൂല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ആരോടും പറയാറില്ല. എന്നാൽ മരണം മണക്കുന്ന വല്ല രോഗവും അസുഖവും ബാധിച്ചാൽ അവിടെ അറിയാം നമ്മളെ ജീവിതത്തോടുള്ള കൊതി. നമ്മൾ സമ്പാദിച്ചത് മുഴുവനും ചെലവ് ചെയ്ത് ചികിത്സിക്കും, അത് തീർന്നാൽ കടം മേടിക്കും, കടം കിട്ടാതെയായാൽ പിരിവെടുക്കും. എന്തിന് ചികിത്സിക്കാൻ? എന്തിനാ ചികിത്സിക്കുന്നത്? ഒരു രണ്ടു ദിവസം കൂടി ഇവിടെ ജീവിക്കാൻ. എല്ലാവരെയും ആഗ്രഹം മരിക്കാത്ത കാലം, മരിക്കാതെ ഇവിടെ കാലാകാലവും ജീവിക്കണമെന്നതാണ്. അതിന് ജാതിയോ മതമോ വ്യത്യാസമില്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള താൽപര്യമാണത്. രണ്ടാമത്തെ നമ്മുടെ മോഹം സുഭിക്ഷമായ ഒരു ജീവിതമാണ്, ഐശ്വര്യപൂർണമായ.
നല്ല സജ്ജീകരണങ്ങളുള്ള വീട് വേണം, വാഹനം വേണം, ഇണകൾ വേണം, മക്കൾ വേണം, എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പാദ്യം വേണം, ഒരു പോരായ്മയും വരരുത്. ഇത് എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ള ആഗ്രഹമാണ്. ഇത് സാക്ഷാത്കരിക്കപ്പെടുമോ എന്ന് നോക്കാനാണ് എല്ലാവരും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നത്, തൊഴിലിന് പോകുന്നത്. ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഇത് നടക്കൂല എന്ന് തോന്നിയാൽ വിദേശത്തേക്ക് കടക്കുന്നത്. ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കട്ടെ, ഒന്ന് സന്തോഷകരമാക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ്. ഇതിനും ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമല്ല. മനുഷ്യനാണോ, അവന്റെ ഉള്ളിലെ മോഹമാണ്. സന്തുഷ്ടകരമായ, ക്ഷേമകരമായ, ദാരിദ്ര്യമില്ലാത്ത ജീവിതം. മൂന്നാമത്തെ നമ്മുടെ ആഗ്രഹം നമ്മുടെ യൗവനം, ആരോഗ്യം, യുവത്വം, അതെന്നെന്നും നിലനിന്നു കാണണം. ഈ യുവത്വം ചോർന്നു പോകുന്നത്, പ്രായം കൂടുന്നത് നമുക്കാർക്കും ഇഷ്ടമില്ല. എപ്പോഴും യുവാവായി തന്നെ നിൽക്കണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ചില നാട്ടിലൊന്നും ചെന്നാൽ ഒറ്റ വയസ്സന്മാരും ഉണ്ടാവില്ല. അതെന്താ സംഭവിക്കുന്നത്? അവിടെ നേരം വെളുത്താൽ ആളുകളൊക്കെ ഒരു കറുത്ത ലായനിയിൽ കണ്ണും മൂക്കും പൊത്തി ഒരൊറ്റ മുങ്ങല. പിന്നെ എഴുന്നേറ്റാൽ എല്ലാവരുടെ താടിയും കറുത്തത്, തലയും കറുത്തത്, മുടിയും കറുത്തത്. വയസ്സന്മാരില്ല. ഇതെന്തിന്റെ താല്പര്യ? വയസ്സാകുന്നത് ആർക്കും പൂതിയില്ല, ഇഷ്ടമല്ല. ചെറുപ്പക്കാരനായി തന്നെ നിൽക്കണമെന്ന. സഹോദരിമാരൊക്കെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴാണ് അവരെ വയസ്സെത്രയെന്ന് ചോദിച്ചാൽ എത്രയെന്ന് അടുത്തുള്ളവരോട് അങ്ങോട്ട് ചോദിക്കും, പറയാൻ മടിയാ. ചില സ്ത്രീകൾ പേരക്കുട്ടിനിയായിട്ട് പോയതാണെങ്കിൽ എത്ര വയസ്സെന്ന് ചോദിച്ചാൽ പറയും 28, മോക്കോ 22, അറിയാതെ പറഞ്ഞു പോണതാ. കാരണം വയസ്സ് കൂടിപ്പോകാൻ ആർക്കും താല്പര്യമില്ല. ഒക്കെ ചെറുപ്പക്കാരായി ചെറുപ്പക്കാരിയായി തന്നെ നിൽക്കാനാ പൂതി. നാലാമത്തെ നമ്മളൊരാഗ്രഹം, നമ്മുടെ ആരോഗ്യം എന്നെന്നും നിലനിൽക്കണം, ഒരു രോഗവും വരരുത്. ഇതിനല്ലേ നമ്മളൊക്കെ താല്പര്യപ്പെടുന്നത്? ഒരാളുമായി സ്വകാര്യ സംഭാഷണം നടത്തിയാൽ 5 മിനിറ്റ് പറഞ്ഞാൽ 4 മിനിറ്റും രോഗത്തിന്റെ പീഡകളാണ്, പ്രയാസങ്ങളാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും സമ്മാനിച്ച വേദനകളാണ്. ഇത് പങ്കുവച്ച് സങ്കടം പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് രോഗമില്ലാത്തൊരു ജീവിതം. ഇതിനുവേണ്ടിയല്ലേ സുബഹി നിസ്കരിക്കാൻ മടിയാണെങ്കിൽ പോലും സുബഹിക്ക് എഴുന്നേറ്റ് നടക്കാൻ പലരും തയ്യാറാകുന്നത്? ആരോഗ്യം, അത് എന്നൊന്നും നിലനിൽക്കണമെന്ന മോഹമാണ്. ഈ 4 താൽപര്യങ്ങളും ജാതി മത വർഗ വ്യത്യാസമന്യേ സർവ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ഉൽക്കടമായ ആഗ്രഹമാണ്. ഇസ്ലാം പറയുന്നു, ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നിടത്താണ് മനുഷ്യന്റെ ജീവിതം സാർത്ഥകമാകുന്നത്. അത് സാധ്യമാണോ അസാധ്യമാണോ? അത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ജീവിതത്തിനൊരർത്ഥവുമില്ല. കാരണം നമ്മൾ ഈ ഓടുന്നത്, നമ്മൾ ഈ മണ്ടുന്നത്, ചാടുന്നത്, അധ്വാനിക്കുന്നത്, ഇതെല്ലാം ഈ 4 കാര്യത്തിനു വേണ്ടിയാണ്. അത് 4 നേടാൻ കഴിയില്ലെങ്കിൽ പിന്നെ നാം എന്തിന് ജീവിക്കുന്നു? നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ 4 കാര്യത്തിനല്ലാതെ എന്തിനാ പിന്നെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത്? എന്തിനാ നമ്മൾ ജോലിയെടുക്കാൻ പോണേ? അത് കുട്ടികളെ പഠിപ്പിക്കാനാ. എന്തിനാ കുട്ടികളെ പഠിപ്പിക്കണത്? ഓൽക്കൊരു നല്ല ജോലി കിട്ടാനാ. എന്തിനാ ഓൽക്ക് നല്ല ജോലി കിട്ടണത്? ഓൽക്കൊരു നല്ല ജീവിതം നയിക്കാനാ അല്ലേ? എങ്ങനെ മണ്ടി തിരിഞ്ഞാലും എവിടേക്ക് എത്തുക? ഈ പറഞ്ഞ സന്തോഷകരമായ ഒരു ജീവിതം കിട്ടണം. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആരോഗ്യം നിലനിൽക്കണം, യുവത്വം നിലനിൽക്കണം, സമ്പത്ത് വർദ്ധിക്കണം. ഈ ആഗ്രഹത്തിനല്ലേ ഇവിടത്തെ ഓരോ ചിന്തയും അനക്കവും അടക്കവും എല്ലാം നടക്കുന്നത്. പിന്നെ അത് മനുഷ്യന് നേടാൻ പറ്റൂല എന്ന് പറഞ്ഞാലോ പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? ഇസ്ലാം പറയുന്നു, അല്ല, അത് നമുക്ക് നേടാൻ കഴിയും, പക്ഷേ അത് ഈ ദുനിയാവിലല്ല. ദുനിയാവിൽ മരിക്കാതെ ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരു പ്രയാസമില്ലാത്ത സുഭിക്ഷമായ ജീവിതം ഒരാൾക്കും സാധ്യമല്ല.
തീരെ രോഗം വരാത്ത എന്നും ആരോഗ്യവാനായി ജീവിക്കുക ഇവിടെ സാധ്യമല്ല. വാർദ്ധക്യത്തിന് കീഴ്പ്പെടാതെ ഒരു മനുഷ്യനും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനെയുള്ള ആ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതിന് നമ്മളെ അർഹരാക്കി തീർക്കുന്ന ഒരു പരീക്ഷാ ഹാള് മാത്രമാണ് ഈ ദുന്യാവ്. അതേ സമയത്ത് സ്വർഗമാകുന്ന സമ്മാനം അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വർഗത്തിലാണ് ഈ പറഞ്ഞ മോഹങ്ങളൊക്കെ പൂവണിയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിന്റെ അതിർപ്പങ്ങളും അത്ഭുതങ്ങളും എന്താണ്? അല്ലാഹു തആല സ്വർഗം എന്ന് പറയുന്ന ആ അത്ഭുത ലോകത്തെ സൃഷ്ടിച്ച് അതിന്റെ മതിൽക്കെട്ടുകൾ പോലും തീർത്തത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടികൾ കൊണ്ടാണ് ഈ സ്വർഗത്തിന്റെ മതിലുകൾ കെട്ടിയിരിക്കുന്നത്. സ്വർഗത്തിന്റെ മുറ്റത്ത് വിരിച്ചത് കോമേതകങ്ങളും വൈഢൂര്യവും അടക്കമുള്ള വിലയേറിയ മുത്തുകളാണ് അവിടെ മുറ്റത്ത് വിതറിക്കിടക്കുന്നത്. ഇനി ആ കൊട്ടാരത്തിലേക്ക് കാലെടുത്തു വെച്ചാലോ, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന യുനാദി മുനാദ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കാലുവെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആദ്യം കേൾക്കുന്ന അനൗൺസ്മെന്റ് എന്താണെന്നറിയോ? ഓ സ്വർഗവാസികളെ, ഇന്നലക്കും അന്തഹയൗ വലാ തമൂതു അബദാ, ഇന്നു മുതൽക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ജീവിതമാണ്, ഇനി മരണം ഇവിടെ പ്രശ്നമല്ല. ആദ്യം കേൾക്കുന്നത് നമ്മളെ ഈ മോഹം പൂവണിയുന്ന വാർത്തയാണ്. മരണമില്ലാത്ത ലോകത്താണ് നിങ്ങൾ വന്നുപെട്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കയറുമ്പോൾ ആദ്യം ഇങ്ങനെ കേട്ടാനുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ദുനിയാവിൽ നിങ്ങൾ നോക്കൂ, വിപുലമായ സജ്ജീകരണങ്ങളുള്ള ഒരു ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാൻ നമ്മൾ പാസ് എടുത്താൽ നമുക്ക് സന്തോഷമുണ്ടാവും. സന്തോഷത്തെക്കാളേറെ ചിന്തിച്ചാൽ ദുഃഖാ തോന്നാം. എന്താ കാരണം? ഈ ഹോട്ടലിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി നമ്മളെ പഴയ ചാളയിൽ തന്നെ പോണ്ടേ. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ നേരം ഇതൊക്കെ കണ്ട് പിന്നെ നമ്മൾ പഴയ പതിലേക്ക് തന്നെ മടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പം നേരത്തെ ഉണ്ടായതിനേക്കാൾ ദുഃഖമാണ് നമുക്കുണ്ടാകുക. അപ്പോ സ്വർഗം എന്ന് പറയുന്നതോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പോലെയൊന്നുമല്ല. എല്ലാ സൗകര്യങ്ങളുമുള്ള ആ അത്ഭുത ലോകത്തേക്ക് പാദം വെക്കുമ്പോൾ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണ്ട, നിങ്ങൾക്കിവിടെ മരിച്ചു പോകണ്ട, ഇത് കാലാകാലം ആസ്വദിക്കാനുള്ളതാണ്. ഈ മോഹമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. രണ്ടാമതാ മലക്ക് വിളിച്ചു പറയുന്നത്, ഇന്നലക്കും അന്തശിബു വലാ തഹ്റമൂ അബദാ, ഇന്നു മുതൽ നിങ്ങൾക്കെല്ലാവർക്കും യൗവനമാണ്, ഇനി ഇവിടെ ആർക്കും വയസ്സാകേണ്ട അവസ്ഥയില്ല, വാർദ്ധക്യം നിങ്ങളെ തൊട്ട് തീണ്ടുകയില്ല. ജീവിതയാത്രയിലെ ഏറ്റവും പുഷ്കലമായ യൗവനത്തിന്റെ തുടിപ്പുള്ള ഘട്ടമാണ് 33 വയസ്സ്. ആ പ്രായത്തിലായിരിക്കും സ്വർഗവാസികളൊക്കെ താമസിക്കുന്നത്. അതിൽ നിന്ന് ഒട്ടും പ്രായം കൂടിയിട്ട് ശരീരത്തിന് യാതൊരു ക്ഷീണവും സംഭവിക്കൂല. ഈ വാർത്ത കേൾക്കുന്നതോടെ സ്വർഗവാസികൾ ആനന്ദതുന്തിലരാവുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദുന്യാവിന്റെ അവസ്ഥ ഇങ്ങനെയാണോ? ദുന്യാവ് നമ്മൾ എത്ര ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ യുവത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചാലും പരിമിതിയുണ്ട്. മനുഷ്യന്റെ നിറം മാറുന്നു, അവന്റെ ചർമ്മത്തിന്റെ വലിവ് അയഞ്ഞ് ചുളിവ് വീഴുന്നു, അവന്റെ മുഖം അവന്റെ പ്രായം വിളിച്ചു പറയുന്നു, അവന്റെ നര അവനെ താക്കീത് ചെയ്യുന്നു. ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്, പരലോകത്തങ്ങനെയല്ല. മാത്രമല്ല, ഇനി ആഴ്ച തോറും സ്വർഗത്തിൽ സൗന്ദര്യ വർദ്ധനവ് നടക്കുമത്രേ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തിലെ സൂഖാ, സ്വർഗത്തിൽ ഒരു ടൗണുണ്ട്,
ആഴ്ചയിൽ ഒരു ദിവസം സ്വർഗവാസികളായ പുരുഷന്മാരൊക്കെ ആ പട്ടണത്തിലേക്ക് പുറപ്പെടും. സ്ത്രീകൾ ആ പട്ടണത്തിലേക്ക് പോകാറില്ലെന്നാണ് റസൂലുള്ള സൂചിപ്പിക്കുന്നത്. അവർക്ക് സ്വർഗത്തിൽ അള്ള കൊടുക്കുന്ന പ്രകൃതി കാസിറാത്തു ത്വർഫ്, എല്ലാ സൗകര്യങ്ങളുമുള്ള കൊട്ടാരത്തിൽ അവരെ ഭർത്താവിനെയും മക്കളെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരവിടെയും താമസിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊട്ടാരത്തിലുണ്ട്, പുറത്തു പോകേണ്ടതില്ല. ടൗണിലേക്ക് അവിടെയും പോകുന്നത് ആണുങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ മുത്തുനബി പഠിപ്പിച്ചു, നാളെ സ്വർഗപ്രവേശം ലഭിക്കണമെന്ന ആഗ്രഹമുള്ള പെണ്ണുങ്ങൾ അവര് വീട് വിട്ടിറങ്ങി അന്യ പുരുഷന്മാരോടൊപ്പം അങ്ങാടികളിലൂടെ അലഞ്ഞു തിരിയാൻ പാടില്ല. അത്തരക്കാരെ കുറിച്ച് റസൂലുള്ള പറയുന്നത് അവർക്ക് സ്വർഗം കിട്ടുകയില്ലെന്നു മാത്രമല്ല, അതിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് സാധ്യമല്ല. ഫൈന്നഹാല തൂജദു മസീറത്ത കദാ വകദാ, സ്വർഗത്തിൽ നിന്നും എത്രയോ മൈല് അപ്പുറത്തേക്ക് അതിന്റെ സുഗന്ധം മടിച്ചു വീശുന്നുണ്ടെങ്കിൽ ആ പരിസരത്തുപോലും അങ്ങാടിയിലൂടെ ഔറത്ത് ഒളിവാക്കി തെണ്ടിത്തിരിയുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല പ്രവേശം കൊടുക്കൂല. സ്വർഗത്തിൽ ആണുങ്ങളാണ് ടൗണിലേക്ക് പോകുന്നത്. ടൗണിൽ ചെന്നാൽ എന്താണ് അവിടുത്തെ കാഴ്ച? മുത്തുനബി തുടരുന്നു, ഫയഹുബ്ബു റീഹുശ്ശിമാൽ, ഒരു പ്രത്യേക മന്ദമാരുതൻ സുഗന്ധ കാറ്റടിച്ചു വീശുന്നു വസ്ത്രത്തിലും ശരീരത്തിലും. ആ കാറ്റ് തട്ടി സുമ്മ യർജിഊന ഇലാഹിലീഹിം, കൊട്ടാരങ്ങളിലേക്ക് ഇണകളുടെ ചാരത്തേക്ക് അവർ മടങ്ങിച്ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കാൻ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരെ നോക്കി ആദ്യം തന്നെ അത്ഭുതത്തോടെ പറയുന്നത് വല്ലാഹി ലഖദ് ഇസ്ദത്തും ഹുസ്നം വജമാലാ, അല്ലാഹുവാണേ നിങ്ങൾക്ക് വല്ലാത്ത സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? അങ്ങാടിയിൽ പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് നിങ്ങൾ വല്ലാത്ത സുന്ദരനായിരിക്കുന്നു. ഭാര്യ ആനന്ദിച്ചു പറയുകയാണ്, ദുനിയാവിലോ ദുനിയാവിലും മംഗലാപുരം എയർപോർട്ടിലേക്ക് ദുബായിലേക്ക് അയക്കാൻ വേണ്ടി ഭാര്യ ഭർത്താവിന്റെ കൂടെ പോയതാ. അപ്പൊ ശരിക്ക് നോക്കിയിട്ടുണ്ട്, അവസാനത്തെ നോട്ടായിരിക്കും എന്നൊക്കെ പേടിച്ചിട്ട്. അപ്പം ഭർത്താവിന്റെ തലയിൽ ഫുള്ളായിട്ട് മുടിയുണ്ട്, താടി മീശയൊക്കെ കറുത്തിട്ടാണ്, നല്ല ആരോഗ്യമുണ്ട്. പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഭാര്യ വന്നപ്പം ഭർത്താവിനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് എന്തേ മനസ്സിലാകാത്ത, പോകുമ്പം തലയിലുണ്ടായിരുന്ന മുടിയൊന്നും ഇപ്പല്ല, ഇപ്പൊക്കെ ചെമ്പുവാനിന്റെ മൂട് പോലത്തെ തലയായിട്ടാ തിരിച്ചു വന്നത്. എന്തേ പറ്റിയത്? അത് ചുടുവെള്ളം കൊണ്ടല്ലേ അവിടെ കുളിക്കുക, അങ്ങനെ സംഭവിച്ചാന്ന് തൽക്കാലം പറയാം. എന്തേലും ഒന്ന് പറയണ്ടേ എന്താ സംഭവിച്ചതെന്ന്? മനുഷ്യന്റെ ദുന്യാവിലെ അവസ്ഥ, ഒരു നാല് ദിവസം കാണാതിരിക്കുമ്പോഴാണ് ഒരാളെ ശരീരത്തിലുണ്ടായ മാറ്റം മറ്റൊരാൾക്ക് മനസ്സിലായി. എന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തിരിയില്ല. എന്നാ ഭാര്യക്ക് മാറ്റം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ഭർത്താവ് പോകുമ്പം ഭാര്യ നല്ല സുന്ദരിയാണ്, സുമുഖിയാണ്. ഇപ്പം വന്നുനോക്കുമ്പം വായൊക്കെ ദബ്ബർ വന്ന് പൊട്ടിയ മാതിരിണ്ട്, തൊള്ളയിലൊന്നും പല്ലില്ല. എന്തേ പോയത്? അത് കുട്ടിക്കാലത്ത് പുളിങ്ങന്റെ കുരു തിന്നതാന്ന് പറഞ്ഞു, അതിനിപ്പോ പല്ലു പോയതാ. ദുന്യാവിലിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വിട പറയും, മുടി കൊഴിഞ്ഞു പോകും, പല്ല് കൊഴിഞ്ഞു പോകും, അവസാനം റൂഹ് ശരീരത്ത് നടുപ്പോകും. ഇതാണ് ദുന്യാവ്. എന്നാൽ സ്വർഗത്തിലങ്ങനെയല്ല, ആഴ്ച തോറും സൗന്ദര്യം കൂടുന്നു. ഇത് ആണുങ്ങൾക്ക് മാത്രമാണോ? അല്ല, ഭാര്യമാർ ഭർത്താക്കന്മാരെ നോക്കി പറയുന്നു, നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നബി തങ്ങൾ പറയുന്നു, ഭാര്യമാരെ നോക്കി ഭർത്താക്കന്മാരും പറയുമത്രേ, വല്ലാഹി ലഖദ് ഇസ്ദത്തുന്ന ഹുസ്നം വജമാല ബാദമാ ദഹബ്നാ, ഞങ്ങൾ അങ്ങാടിയിൽ പോയി വരുന്നതിന്റെ ഇടയിലായി നിങ്ങൾക്കും അല്ലാഹുവാണേ സൗന്ദര്യം കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പോകുമ്പം കണ്ട നീയല്ല ഇപ്പോൾ, നീ വല്ലാതെ മാറിയിട്ടുണ്ട്.
എന്തൊരു സൗകുമാര്യതയാണ് നിനക്ക് കൂടിയിട്ടുള്ളത്. ഇങ്ങനെ ആഴ്ച തോറും സൗന്ദര്യം കൂടുന്ന സന്തോഷകരമായ ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമതായി ആ മലക്ക് അനൗൺസ് ചെയ്യുന്നത്, വഇന്നലക്കും അന്തശിബു അന്തസിഹു വലാ തസ്കമൂ അബദാ, ഇന്നു മുതൽ നിങ്ങൾ സ്വർഗവാസികളെല്ലാവരും നല്ല ആരോഗ്യവാന്മാരാണ്, രോഗം ഇനി നിങ്ങളെ തൊട്ട് തീണ്ടുകയില്ല. മുഅ്മിനീങ്ങളെ, നമുക്കെന്തൊരു സന്തോഷമാണ്! ഒരിക്കലും നമ്മളാരും നിരാശരാകേണ്ടവരല്ല. കാരണം നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു, ദുനിയാവ് പരീക്ഷണത്തിന്റെ വേദിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ അള്ളാഹു തരുന്ന രോഗങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ വളരെ പരിമിതമായ കാലഘട്ടത്തിലേക്കാണ്. ഇതിന്റെ ഒന്നും പേരിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യ ചെയ്യേണ്ടവരല്ല നമ്മൾ. അള്ളാഹന്റെ പരീക്ഷണത്തെ നെഞ്ചുറപ്പോടെ ക്ഷമയോടെ നമ്മൾ തരണം ചെയ്യണം. ഏത് മാരകമായ ക്യാൻസർ ബാധിച്ചവരും മറ്റ് കിഡ്നി രോഗം ബാധിച്ചവരും ദൈനംദിനം വേദന തിന്ന് കഴിയുന്നവരും അള്ളാഹന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകരുത് കേട്ടോ. പടച്ച റബ്ബ് ദുന്യാവിലെ ഒരു പരീക്ഷണം എന്ന നിലക്ക് തന്നതാണ്. ഇത് എണ്ണപ്പെട്ട ദിനരാത്രങ്ങളാണ്. ഇതങ്ങ് കഴിഞ്ഞാൽ സ്വർഗമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ലാ തസ്കമോ അബദാ, അവിടെ നിങ്ങൾക്ക് അസുഖമില്ല രോഗമില്ല, എന്നും ആരോഗ്യവാന്മാരാണ്. അള്ളാഹു നമ്മളെ എല്ലാവരുടെയും സർവരോഗങ്ങളും ശിഫയാക്കി തരട്ടെ. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് മനുഷ്യരെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ആനന്ദം? മുത്തനബി പറയുന്നു, മനുഷ്യന്റെ പ്രകൃതി തന്നെ മാറി. ഈ ഭൗതിക ലോകത്തെ പ്രകൃതിയല്ല സ്വർഗത്തിലെത്തിയാൽ. ഇന്ന അവ്വല സുംറത്തിൻ യദ്ഖുലൂനൽ ജന്ന, ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ജനവിഭാഗം, അവരുടെ ഉപമ എങ്ങനെയാണ്? കൽ ഖമരി ലൈലത്തൽ ബദരി, പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന മുഖത്തോടെ തിളങ്ങുന്ന കണ്ണുകളോടെ ആഹ്ലാദഭരിതരായി അവര് സ്വർഗത്തിലേക്ക് കയറുകയാണ്. ഉടനെ തന്നെ അതാ പിന്നെ അവരുടെ ജീവിതത്തിന്റെ രീതിയൊക്കെ മാറി. ഫലായബ്സുഖൂൻ, പിന്നെ സ്വർഗത്തിൽ തുപ്പുക എന്ന വിഷയം ഇല്ല. ദുന്യാവിലിപ്പോ നമ്മൾ തുപ് തുപ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഇടക്കിടക്ക് തുപ്പും. തുപ്പല് മാത്രല്ല, ചിലപ്പോ ഒരു കാറലുണ്ട്, കൊരക്കലുണ്ട്, കഫം വരലുണ്ട് അല്ലേ. ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്നവർത്തൊക്കെ ഒന്ന് വേറൊരുത്തം ഒന്നൊന്ന് കാറി കൊരച്ചാൽ എല്ലാ റാഹത്തും പോയില്ലേ. എന്നാ സ്വർഗത്ത് കയറിയാൽ അങ്ങനെ വിഷമുണ്ടാക്കുന്ന ഒരു സംഗതിയില്ല. തുപ്പണ്ടി ആവശ്യമല്ല. വലാ യംതഹിത്തൂന, മൂക്കട്ടയില്ല, മൂക്കിലൂടെ ഒന്നും വരുന്നില്ല, ഒരാൾക്കും വിഷമുണ്ടാക്കുന്ന ഒന്നും അവിടെയില്ല. പരമവിശുദ്ധിയാണ്, എല്ലാം വൃത്തിയാണ്. അതുപോലെ വലായത്തകവത്തൂന, കഴിക്കുന്ന ഭക്ഷണവും പാനീയവും വിസർജിച്ച് മാലിന്യമായി പുറന്തള്ളേണ്ടതില്ല. അതെല്ലാം കസ്തൂരിയുടെ സുഗന്ധമുള്ള വിയർപ്പായി പോകുകയാണ്. വല്ലാത്തൊരു സന്തോഷത്തിന്റെ ലോകമല്ലേ? പിന്നെ നിബിധങ്ങൾ പറയുന്നു, അവിടെ കയറി കിട്ടിയാൽ ലഹും, അവിടെ അള്ളാഹ് തയ്യാറാക്കി വെച്ചതെന്താണ്? മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്നുവരെ സ്വർഗത്തിലുള്ള സജ്ജീകരണങ്ങൾ കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്ത്, അതിന്റെ യാഥാർത്ഥ്യം ഒരു കാതും കേട്ടിട്ടില്ല. വലാ ഖതറ ബിബാലി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും അതിന്റെ ശരിയായ ചിത്രം ഇന്നുവരെ ഉദിച്ചിട്ടില്ല, രൂപപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗം അത് കണ്ടറിയണം, അനുഭവിച്ചറിയണം. മനുഷ്യന് ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ അവന് പരിചയമുള്ളതിനോട് സാമ്യപ്പെടുത്തലേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് പറയാണ്, അവിടെ നദിയുണ്ട്, തേനാറുണ്ട്, പാലാറുണ്ട്, ഇതൊക്കെ നമ്മക്ക് ബോധ്യമാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്നല്ലാതെ ഇതൊന്നും മനുഷ്യന്റെ സങ്കല്പ ലോകത്തുള്ളതല്ല.
അനുഭവിച്ചറിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള സ്വർഗലോകത്തേക്ക് നമ്മൾ കയറി ചെന്നാൽ മുത്തഖീന അലൽ അറായിക്ക്, ആ സൗകര്യങ്ങളൊക്കെ ഉള്ള ലോകത്ത് ഇനി എന്തെങ്കിലും ഒന്ന് രാവിലെ ഭക്ഷണം കൊടുക്കണം മക്കൾക്ക് എന്ന് കരുതിയാൽ അതിനുവേണ്ടി നമ്മൾ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മുത്തഖീന അലൽ അറായിക്ക്, എല്ലാവർക്കും തയ്യാറാക്കി വെച്ച സുന്ദരമായ ഇരിപ്പിടങ്ങളിൽ ഇങ്ങനെ ചാരി ഇരുന്നു കൊടുത്താൽ മതി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടെ പണിക്ക് പോണ്ട, എല്ലാവരും ഇരുന്നാ മതി. ഇരുന്നയിടത്തേക്ക് സംഗതികൾ അങ്ങോട്ട് വരികയാണ്. ദാനിയത്തൻ അലൈഹിം അലൈഹിം ഖുതൂഫുഹും, അവർക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പഴങ്ങളുമുണ്ടവിടെ. ആ പഴങ്ങൾ പറിച്ചു തിന്നാൻ തോട്ടി തരേണ്ടതില്ല. ഇവിടെ തെങ്ങിൽ കയറാനുള്ള യന്ത്രവുമായി വരുന്ന മനുഷ്യന്റെ പിന്നാലെ എത്ര നടക്കണം? വേണ്ട. ആഗ്രഹിച്ചാൽ ആ പഴത്തിന്റെ ചില്ല ഇരിക്കുന്നിടത്തേക്ക് വരും. നമുക്ക് ഏന്താതെ എടുത്തു പറിച്ചു തിന്നാൻ പറ്റിയ പാകത്തിലാണ്. റസൂലുള്ള പറയുന്നു, അവിടത്തെ അന്തരീക്ഷത്തിലൂടെ കാണുമ്പോൾ വായിൽ വെള്ളമൂറുന്ന പക്ഷികളിങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ മനസ്സിലൊരു ചെറിയ മോഹം മുട്ടിടുകയാണ്. ആ പക്ഷിയുടെ മാംസമൊന്ന് തിന്നണമല്ലോ മനസ്സിൽ വിചാരിച്ചാൽ മതി. അതാ മുമ്പിലേക്കൊരു പ്ലേറ്റിൽ ആ പക്ഷിയുടെ മാംസം ചുടപ്പെട്ട വിധത്തിൽ നമ്മളെ മുമ്പിലെത്തിച്ചേരുന്നു. ഇനി എന്താ വേണ്ടത്? ഇതിനേക്കാൾ എന്തൊക്കെ സന്തോഷം വേണോ? ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന സ്വർഗം. ആ സ്വർഗമാണ് വിജയികൾക്ക് സമ്മാനമായി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും റമദാനു ശരീഫ് ആയാൽ അള്ളാഹു തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തിന് സാധുക്കളായ എന്നെയും നിങ്ങളെയും ആ സ്വർഗത്തിൽ വിജയികളായി എത്തിച്ചേരാനുള്ള താൽപര്യത്തിന്റെ പേരിലാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇതാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ, പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാത്രി പിറന്നാൽ ആദ്യം അല്ല ചെയ്യുന്ന പരിപാടി എന്താണ്? സുഫിദത്തി ശയാത്തീൻ വ മറദത്തുൽ ജിന്നി, പിശാചുക്കളെ മുഴുവനും കയ്യാമം വെച്ച് ലോക്കപ്പിലടക്കുകയാണ്. ജിന്നുകളെ കൂട്ടത്തിലെ ഭീകരന്മാരെ ജയിലിൽ കൊണ്ടുപോയി അടക്കുകയാണ്. ഇതേതുപോലെയാണ് ഇന്ത്യയുടെ ദേശീയ ആഘോഷങ്ങളായ സ്വാതന്ത്ര്യദിനമോ റിപ്പബ്ലിക് ദിനാഘോഷമോ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, ഗുണ്ടകളെ മുൻകരുതൽ എന്ന നിലക്ക് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഗുണ്ടാ ലിസ്റ്റ് എടുത്തിട്ട് ആദ്യം ആ ആൾക്കാരൊക്കെ പിടിച്ചിട്ട് അറസ്റ്റിലാക്കുക. എന്തിനാ? എല്ലാവരും ദേശീയ ആഘോഷത്തിൽ ശ്രദ്ധിക്കുമ്പോ വിധ്വംസക ശക്തികളുമായി ചേർന്ന് ഭീകര പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ റമളാൻ എല്ലാവരും സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. ആ സമയത്ത് അതിന് വിഘാതം സൃഷ്ടിച്ച് ഭീകര പ്രവർത്തനം നടത്താൻ പിശാചുക്കളും ജിന്നുകളിലെ ഭീകരന്മാരും ഒരുങ്ങുമ്പോൾ അവരെ മുൻകരുതലെന്ന നിലക്ക് അള്ളാഹു തആല പിടിച്ച് ജയിലിലിട്ട് വിജയിക്കാൻ ആവശ്യമായ അനുകൂല സാഹചര്യം നമുക്ക് ഒരുക്കിത്തരികയാണ്. രണ്ടാമതായി പിന്നെ റബ്ബ് ചെയ്യുന്നതെന്താണ്? ഫുതിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും അള്ളാഹ് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതെന്തിന്റെ സൂചനയാണ്? ഇത് സ്വർഗത്ത് പോകേണ്ട മാസമാണ്. അതുകൊണ്ട് നട്ടം തിരിഞ്ഞ് അന്തം വിട്ട് നിൽക്കണ്ട. ഉടനെ തന്നെ വകുല്യക്കത്ത് അബ്വാബുന്നിറാൻ, നരകത്തിന്റെ വാതിലുകൾക്കൊക്കെ പൂട്ടിട്ടിരിക്കുകയാണ്. റമളാൻ തീരുന്നതുവരെ അതിനി തുറക്കുന്നില്ല. എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് നരകത്ത് പോകണ്ട മാസമല്ല, അതുകൊണ്ട് നരകത്തിന്റെ വാതിലിലേക്ക് അടുക്കണ്ട, സ്വർഗമിതാ തുറന്നു വെച്ചിരിക്കുന്നു. നാലാമതായി റബ്ബ് ചെയ്യുന്നത് ആത്മീയമായ ഒരു അനൗൺസ്മെന്റ് ഇവിടെ നടത്തുകയാണ്.
ഒരു മലക്കിനെ ഏൽപ്പിച്ചു. ആ മലക്ക് നിരന്തരം വിളിച്ചു പറയുന്നു, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ, നന്നാവണമെന്ന് താല്പര്യമുള്ളവരെ കടന്നു വരിക. വയാ ബാഗിയ ശദ്യ ഖസിർ, തിന്മയുടെ ഉപാസകരെ ഒന്നവസാനിപ്പിക്കുക. ഈ അബദ്ധ സഞ്ചാരം നിർത്തി നേർമാർഗത്തിലേക്ക് തിരിച്ചു വരിക. ഇനി അമാന്തിച്ചു നിൽക്കരുതേ എന്ന് മാലാകമാര് ആത്മീയ ലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരെയും നന്നാവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ച് പടച്ച റബ്ബ് നമ്മളൊന്ന് നന്നായി കിട്ടാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പരിശുദ്ധ റമളാനിൽ ആരെങ്കിലും മനസ്സ് വെക്കുന്നുണ്ടോ എങ്കിൽ അവന് പ്രത്യേകമായി പരിഗണന കൊടുക്കാൻ ഈ മാസത്തിലെ നടുവിലെ 10 തന്നെ അള്ള മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതൊരു വസ്തുവിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണുള്ള അതിന്റെ നടുക്കഷ്ണം. ആ റമളാന്റെ നടു ആർക്കു വേണ്ടിയാ മാറ്റിവെച്ചത്? ഇന്നോളം വഴിപഴച്ച് ജീവിച്ച ഒരു മനുഷ്യനെങ്ങാനും പാശ്ചാതാപ ബോധം വരികയാണ്, നന്നാവണമെന്ന് തോന്നുകയാണെങ്കിൽ അവന് വേണ്ടി അള്ളാഹു തആല ഇതാ 10 ദിവസങ്ങളെ മഗ്ഫിറത്തിന്റെ 10 മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരടിമയെങ്ങാനും മനസ്സിൽ തട്ടുന്ന വിധത്തിൽ ഖേദപൂർവം ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് കണ്ണു നിറച്ച് മടങ്ങാനൊരുങ്ങുകയാണെങ്കിൽ അതിലേറ്റവും സന്തോഷിക്കുന്നവൻ പ്രജാവത്സലനായ ആശ്രിതവത്സലനായ അർഹമുറാഹിമീനായ റബ്ബ് തന്നെയാണ് കേട്ടോ. പടച്ചവൻ നമ്മളോട് വെറുപ്പുള്ള ആളല്ല. റബ്ബ് തആല നമ്മളെ അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്നവനാണ്. മനുഷ്യരോട് വല്ലാത്ത സ്നേഹമാണ് അള്ളാഹുവിന്. അവൻ റഹ്മാനാണ്, റഹീമാണ്, റഊഫാണ്, ഗഫ്ഫാറാണ്, സത്താറാണ്. ഇതൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഗുണവിശേഷണമൊക്കെ പടച്ചവനുണ്ടായത്. ആ റബ്ബ് തആല എത്രമാത്രമാണ് നമ്മളെ സ്നേഹിക്കുന്നത്! അള്ളാഹിന്റെ ഹബീബ് അതിന്റെ ഗുണപാഠം പറഞ്ഞു കൊടുത്തൊരു സന്ദർഭം മദീനത്തെ പള്ളിയിൽ ഹബീബ് തങ്ങൾ തന്റെ അനുയായികളോടൊപ്പം ഇരിക്കുമ്പോഴതാ ഒരു പക്ഷി വന്ന് വല്ലാത്ത ദുഃഖം പ്രകടിപ്പിച്ച് വട്ടമിട്ട് ഇങ്ങനെ പറക്കുകയാണ്. റസൂലുള്ളാഹിക്ക് അതിന്റെ ഭാഷ മനസ്സിലായി. അവിടുന്ന് ചോദിക്കുന്നു, മം ഫജ്ജ ഹാദിഹി, ആരാണ് ഈ തള്ളപ്പക്ഷിയെ വേദനിപ്പിച്ചത്? സദസ്സിൽ നിന്നത് ആ സമയത്ത് ഒരു സ്വഹാബി ഒരു ടവ്വലിൽ പൊതിഞ്ഞ ഒരു പൊതി തുറന്നു. എന്താണ് ആ പൊതിയിലുള്ളത്? ഈ പക്ഷിയുടെ തൊപ്പമുളക്കാത്ത ഏതാനും കുഞ്ഞുങ്ങളെ അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്നതാണ്. റഹ്മത്തുല്ലിൽ ആലമീന്റെ മുമ്പിൽ സങ്കടം പറഞ്ഞാൽ പരിഹാരമില്ലാത്ത പ്രശ്നമില്ലല്ലോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദി തൻഹല്ലു ബിഹിൽ ലുഖദ്. ഏത് കൊട്ടുകുടുങ്ങിയ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടല്ലോ. ആ നബി തങ്ങളെ മുമ്പിൽ പക്ഷി വന്ന് സങ്കടം പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, റുദ്ദു വലദഹാ ഇലൈഹാ, ആ പക്ഷിക്കുഞ്ഞുങ്ങളെ തള്ളക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ കണ്ടപാട് തള്ളപ്പക്ഷി ആ സ്വഹാബിയുടെ കയ്യിൽ വന്നിരിക്കുന്നു. തന്റെ ജീവനത് മറന്നുപോയി. സാധാരണ മനുഷ്യനെ കാണുമ്പം ഓടിമറയുന്ന പക്ഷി ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സ്വന്തം ശരീരത്തെ മറന്നുപോയതാണ്. അള്ളാന്റെ ഹബീബ് സ്വഹാബത്തിനെ പഠിപ്പിച്ചു, കണ്ടില്ലേ സ്വഹാബ, ആ തള്ളപ്പക്ഷി സ്വന്തം ജീവൻ മറന്നത് ഈ കുട്ടികളോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണത്. എന്നാൽ അർഹമുറാഹിമീനായ നമ്മുടെ റബ്ബ് ഈ പക്ഷി അതിന്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് റബ്ബ് തആല റമളാനിന്റെ നടുവിലെ 10 തന്നെ നമുക്ക് വേണ്ടി, നമുക്ക് മാപ്പ് തരാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനെങ്ങാനും ഇപ്പോൾ പടച്ചവനിലേക്ക് മനസ്സുരുകി മടങ്ങാൻ ഒരുങ്ങുകയാണെങ്കിൽ അള്ളാഹുവിനുള്ള സന്തോഷം എത്രയാണെന്നറിയുമോ?
മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ഒരു ഉദാഹരണം. മരുഭൂമിയിലൂടെ ഒരാൾ യാത്ര പോകുകയാണ്. അനന്ത വിശാലമായ ജലക്കടൽ പോലെയാണല്ലോ മരുഭൂമി എന്ന് പറയുന്ന കടല്. അതിന്റെ തല നോക്കിയാൽ കാണില്ല, ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് പാദം വച്ചാൽ രണ്ടാമത്തൊരടി വെക്കാൻ കഴിയാത്ത പൊള്ളലാണ്. വാഹനമില്ലാതെ, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഒരു പച്ചപ്പുമില്ലാത്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഒട്ടകപ്പുറത്ത് സവാരി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ക്ഷീണിച്ചപ്പോൾ ഒരു ചെറിയ തുരുത്തിൽ വിശ്രമിക്കാനിരുന്നു. തന്റെ വാഹനത്തെ അവിടെ തളച്ചിട്ടു. വെള്ളവും ഭക്ഷണമൊക്കെ അതിന്റെ പുറത്താണ്. അദ്ദേഹം ക്ഷീണാധിക്യം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ഞെട്ടി ഉണർന്നു നോക്കുമ്പം സുബ്ഹാനല്ലാ, തന്റെ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള സാമഗ്രികളെ ചുമന്നു നിന്നിരുന്ന ഒട്ടകം അപ്രത്യക്ഷമായിരിക്കുന്നു. അയാളാകെ ഭയന്നു പറക്കാൻ തുടങ്ങി. ചുറ്റുപാടും നോക്കുമ്പോൾ അനന്തമായി കിടക്കുന്ന വിശാലമായ മരുഭൂമിയാണ്. തീ തുപ്പുന്ന സൂര്യൻ അവിടെ ചുട്ടുപൊള്ളിച്ചിരിക്കുകയാണ്. ഒരടി പോലും നടക്കാനാകില്ല. മരണം മുഖാമുഖം കണ്ട നിമിഷം ഇനി രക്ഷയില്ല. ശരീരവും മനസ്സും തളർന്നു. ആ മനുഷ്യനും വീണ്ടും കിടന്നു. മരിക്കുക തന്നെ എന്ന് കരുതി അങ്ങ് കിടന്നപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ബേദിയോടെ ചാടി എഴുന്നേറ്റ് നോക്കുമ്പം സുബ്ഹാനല്ലാഹ്, നഷ്ടപ്പെട്ടുപോയ വാഹനം അയാളെ തൊട്ടു മുന്നിലതാ. വെള്ളവും ഭക്ഷണവും സർവസാമഗ്രികളും നഷ്ടപ്പെടാതെ വന്നു നിൽക്കുന്നു. നിബിദങ്ങൾ പറയുന്ന സുഹേബ, നിങ്ങൾ ഊഹിക്കുക, ആ മനുഷ്യൻ ആ സമയത്തുണ്ടാകുന്ന സന്തോഷത്തിന് ഒരു പരിധി പറയാനൊക്കുമോ നമുക്ക്? അദ്ദേഹം സന്തോഷാധിക്യത്താൽ പറഞ്ഞുപോയി, യാ റബ്ബ് അന്ത അബ്ദീവാന റബ്ബുക്ക്, പടച്ചോനെ നീ എന്റെ അടിമയാണ്, ഞാനാണ് നിന്റെ റബ്ബ്. ഇത് സന്തോഷാധിക്യം കൊണ്ട് വാക്ക് മാറിപ്പോയതാണ്. അത്ര വലിയ സന്തോഷമാണ് അയാൾക്കുണ്ടാകുക. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു അവന്റെ ധിക്കാരികളായ അടിമകളിൽ നിന്ന് ഒരാള് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളിൽ ഖേദിച്ചു മടങ്ങി അയാൾ നന്നാവാൻ മനസ്സുവെക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ സന്തോഷിച്ചതിനേക്കാൾ ഈ അടിമയുടെ കാര്യത്തിൽ സന്തോഷിക്കുന്നവനാണ് അർഹമുറാഹിമീനായ റബ്ബ് തആല. അതുകൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അള്ളാഹുവിന്റെ താൽപര്യം. പക്ഷേ അള്ളാഹ് നിശ്ചയിച്ച നീതി അനുസരിച്ച് അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടതും തെരഞ്ഞെടുക്കേണ്ടതും നമ്മളാണ്. അതിനുള്ള ഇഖ്തിയാർ നമുക്കല്ലാഹു തന്നിട്ടുണ്ട്. നന്മ തെരഞ്ഞെടുത്താൽ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്, അതില്ലെങ്കിൽ വരാൻ പോകുന്നത് എന്തൊക്കെ, ആ രണ്ട് വിഷയങ്ങളും അള്ളാഹു നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. ഇതിനാണ് ലക്ഷത്തിൽ പരം അമ്പിയാക്കൾ അയച്ചത്, 104 വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്, നിരവധി ഔലിയാക്കളെ ആലിമീങ്ങളെ നമുക്ക് തന്നത്. എല്ലാം ഓർമ്മപ്പെടുത്താനും വിശദീകരിച്ചു തരാനുമാണ്. അതുകൊണ്ട് താൽപര്യമുള്ളവർ ഇത് വിശ്വസിച്ച് മുന്നോട്ട് വരട്ടെ, ഇല്ലാത്തവൻ നിഷേധിച്ചു പോകട്ടെ. വിശ്വാസി അല്ലാഹ് ഏറ്റെടുക്കും, സത്യനിഷേധി അല്ലാഹു തആല നരകത്തിലെറിയും. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് പടച്ചവൻ സ്വർഗമാകുന്ന സമ്മാനം തയ്യാറാക്കി വെച്ച് സ്നേഹത്തോടെ മാടി മാടി വിളിക്കുന്ന മാസമാണ് റമളാൻ. ആ മാസത്തിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും സ്വർഗം കിട്ടാൻ വേണ്ടി ഇനി ചെയ്യേണ്ടതെന്താണ്? നമ്മൾ നമ്മെ സംസ്കരിക്കണം, നമ്മളെ മനസ്സ് നന്നാക്കിയെടുക്കണം, നമ്മളെ കർമ്മങ്ങളെ നമ്മൾ നന്മ കൊണ്ട് നിറക്കണം. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും റമളാനിലെ ഈ പരിശീലനത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിശീലനമാണ് നോമ്പ്. നോമ്പ് മനുഷ്യന്റെ മനസ്സും ശരീരവും വിമലീകരിക്കുന്ന ഒരൊന്നാന്തരം പരിശീലനമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യൻ മാറേണ്ടത് മനസ്സിൽ നിന്നാണ്.
മനസ്സുകൊണ്ട് മാറാതെ ഒരാൾക്കും നന്നാവാൻ കഴിയില്ല. മനുഷ്യനെ സ്വാധീനിച്ച ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്. ആ ദുശ്ശീലങ്ങളുടെ നല്ല ശീലങ്ങളുടെയും ആകത്തുകയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. നല്ല ശീലങ്ങളെ നിലനിർത്തി ദുശ്ശീലങ്ങളെ പറിച്ചെറിഞ്ഞ് പകരം ധാരാളം നന്മയെ നമ്മളെ ശീലമാക്കി മാറ്റാനുള്ള പരിശീലനം, ഇതാണ് റമദാൻ മാസത്തിലെ നോമ്പ് അടക്കമുള്ള പരിപാടിയിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് മനസ്സിൽ നിന്ന് ആദ്യം ചിന്ത വരണം. ഇതുകൊണ്ടാണ് നോമ്പിന്റെ ചികിത്സ മനസ്സിലാണ്. റമദാനിലെ നോമ്പിന് ആകെ രണ്ടേ രണ്ട് ഫർള അള്ള വെച്ചത്, ഒന്ന് നിയ്യത്ത് വെക്കലാണ്, രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലുമാണ്. ഇത് രണ്ടും ലക്ഷ്യമാക്കുന്നത് എന്താ? മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ, നമ്മളെ പിടുത്തത്തിൽ കിട്ടാതെ വഴുതിപ്പോകാതെ നാം വിചാരിച്ചേടത്തൂടെ നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ ദേഹിച്ചയെ തോൽപ്പിച്ച് നാം നമ്മളെ കടിഞ്ഞാണ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരിക. ഇതിന് നോമ്പ് നമുക്ക് സാധിപ്പിച്ചു തരുന്നു. അതിന്റെ ഉദാഹരണമാണ്, നോക്കൂ നിങ്ങൾ ഓരോ ദിവസവും നമ്മളെ ശീലങ്ങൾ എന്താണ്. പലർക്കും സാധാരണഗതിയിൽ നേരം വെളുത്താൽ ടോയ്ലറ്റിലേക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ എന്തു വേണം? കയ്യിൽ ഇങ്ങനെ ഒരു ചൂട്ട് വേണം. ഇതുണ്ടെങ്കിലേ അവർക്ക് കാര്യം നടക്കൂ, അല്ലെങ്കിൽ വെറും ഒച്ചപ്പാടായിക്കും. വേറെ ചിലർക്ക് ഒരു ഗ്ലാസ് ചുടുവെള്ളം വയറിലെത്താഞ്ഞാൽ വയറ് പ്രതികരിക്കൂല, പിന്നെ പോയി കുറെ ഇരുന്ന് നീച്ചു പോരല. മറ്റ് ചിലർക്കോ വായിലൊരു പുകയിലയോ അല്ലെങ്കിൽ വെറ്റിലയോ ഇട്ടിങ്ങനെ ചവച്ച് ടോയ്ലറ്റിന്റെ ചുമരൊക്കെ ഇങ്ങനെ ചുവപ്പിക്കണം, എന്നാലേ അവർക്കൊരു റാഹത്ത് കിട്ടും. വേറെ ചില ആളുകൾക്ക് ഒരു കയ്യിൽക്ക് ഒരിടങ്ങഴി പൊടി തട്ടിയിട്ട് ഒരു മൂക്കിന്റെ ഓട്ട പൊത്തി പിടിച്ചിട്ടൊരു വലിയുണ്ട്, എന്നിട്ടൊരു നാലഞ്ച് തുമ്മല് തുമ്മിയാല് വല്ല റോക്കറ്റിലും യാത്ര പോയ സുഖ. അങ്ങനെയൊക്കെയാണ് ശീലങ്ങൾ. അത് കഴിഞ്ഞൊരു എട്ട് മണിന്റെ മുമ്പ് നാസ്ത കഴിച്ചിട്ടില്ലെങ്കിൽ റമദാൻ അല്ലാത്ത മാസത്തിൽ എനിക്ക് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ നീർന്ന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, ചായ കുടിച്ചിട്ടില്ല, വയല് പറയാൻ പറ്റൂല. നാസ്ത കഴിക്കാതെ എങ്ങനെ വയല് പറയുക? എങ്ങനെ വയല് കേൾക്കുക? എങ്ങനെയാണ് പണിക്ക് പോവുക? ഒരു ജോലിയും ചെയ്യാൻ നമുക്ക് കഴിയൂല രാവിലെ നാസ്ത കഴിച്ചിട്ടില്ലെങ്കിൽ. സാധാരണ ഒരു പതിനൊന്ന് മണിയാകുമ്പം കുറിയേരിന്റെ കഞ്ഞും ചില കറിയും ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അതും റമദാനിലെ പ്രശ്നമല്ല, അല്ലാത്തപ്പോ ബുദ്ധിമുട്ടാണ്. ഉച്ചയൂണ് ഒന്നര മണി പിന്നിട്ടാൽ തലകറങ്ങാൻ തുടങ്ങും. എസർ നിസ്കരിച്ച് ആ കുടുങ്ങി ആ കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന തുടങ്ങും. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ ധാരാളം ശീലങ്ങളുണ്ട്. ഇതൊന്നും സാധാരണ നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നോമ്പ് തരുന്ന പരിശീലനം എന്താ? നവൈത്തു സോമഹദിൻ അൻ അദാ ഇ ഫർളി റമദാനി ഹാദിഹി സനത്തില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമദാനിലെ നാളത്തെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി നോറ്റുവിട്ടാൻ ഞാൻ കരുതിയെന്ന് ഹൃദയമാകുന്ന ശരീരത്തിന്റെ രാജാവെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പ്രജകളാകുന്ന സർവ അവയവങ്ങളും ഓക്കെ പറഞ്ഞു. രാവിലെ ചുണ്ടു പറയുന്നു, സിഗരറ്റ് തിരുകാതെ തന്നെ നമുക്ക് പോകാം ടോയ്ലറ്റിലേക്ക്. വയറ് സഹകരിക്കുന്നു, ചുടുവെള്ളം വേണ്ട, വേസ്റ്റ് ഞാൻ സ്വയം കടത്തി വിട്ടോളാ പുറത്തേക്ക്. വായ പറയുന്നു, വെറ്റില വേണ്ട, പുകയില വേണ്ട. മൂക്ക് പറയുന്നു, മൂക്കുപൊടി ശല്യമാണ് വേണ്ട, നോമ്പു മുറിയും. ഇങ്ങനെ എല്ലാ ശീലങ്ങളെയും മാറ്റിവെച്ച് രാവിലെ കർഷകൻ കൈക്കോട്ടെടുത്ത് നോമ്പുകാരനായി പാടത്തേക്കിറങ്ങുന്നു. പ്രസംഗിക്കുന്നവനും ക്ലാസ് എടുക്കുന്നവനും സ്കൂളിലേക്ക് പോകുന്നു, സദസ്സിലേക്ക് ചെല്ലുന്നു. യാതൊരു ക്ഷീണവുമില്ല, വല്ലാത്തൊരാത്മധൈര്യം എവിടെ നിന്ന് കിട്ടി? മനസ്സാണ്. മനസ്സ് ഉറപ്പിച്ചാൽ തീരുമാനിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഇത് 30 ദിവസം ഹൃദയത്തെ പിടിച്ച ഇടത്ത് കെട്ടാൻ പരിശീലനം ലഭിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏത് തിന്മയിൽ നിന്നും അവന്റെ ശരീരത്തെ വിമോചിപ്പിച്ചെടുക്കാനാകും. ഇപ്പോഴുള്ള ശീലം എന്താണ്? ഉമ്മമാർക്ക് ടി വി എന്ന ഉപകരണമുള്ളതുകൊണ്ട് ഇടക്കിടക്ക് തുറക്കാഞ്ഞാലൊരു സങ്കടം. അപ്പൊ അത് പോയി തുറന്നിട്ട് രണ്ട് സീരിയലോ ഒരു സിനിമയോ ഒക്കെ അങ്ങനെ കാണുമ്പോൾ
മനസ്സ് അതിനിങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ്. റമലാനിലോ അതൊക്കെ മക്ബറട്ട മാതിരി നല്ല ഇതിട്ടിട്ട് വെച്ചിരിക്കുക. അവിടുന്ന് ഫാത്തി വിളിക്കാൻ തോന്നുന്നു, ആ കോലത്തിൽ അപ്പൊ എല്ലാവരും മൂടി വെച്ചത്. ഇങ്ങനെ ഒരു മാസം നമുക്ക് മൂടിയേക്കാൻ പറ്റുമെങ്കിൽ അടുത്ത മാസം മൂടി വെച്ചൂടെ. മനസ്സുകൊണ്ട് വിചാരിച്ചാ പറ്റുന്ന നമ്മളപ്പോ പരിശീലിപ്പിച്ചത്, ഒരു മാസം നമ്മൾ പരിശീലിച്ചില്ലേ, അതേ പരിശീലനം ശേഷം തുടരാൻ നമുക്ക് കഴിയണം. അതിനാ റമലാൻ തന്നത്. റമലാൻ കഴിഞ്ഞിട്ട് പഴയമാതിരി തന്നെ നായന്റെ വാല് 12,000 കൊല്ലം ഓടക്കോലിലിട്ട് വെച്ചാലും ഓടക്കാൽ ഊരിയ പിന്നെ വളഞ്ഞിക്കുന്ന മാതിരിയാണെങ്കിൽ അതിനോട് കാര്യമില്ല. നമ്മൾ പരിശീലനത്തിലാണ് എന്നുള്ള ബോധം വേണം. ഈ ശീലങ്ങളെ റമലാന്റെ ശേഷം നിലനിർത്തണം എന്ന ആഗ്രഹത്തോടെയാണെങ്കിൽ ഏത് ദുശീലവും മാറ്റിയെടുക്കാം. പറഞ്ഞല്ലോ ഈ സിഗരറ്റും ബീഡിയൊന്നും എന്തല്ല, മനുഷ്യന് ഗുണമല്ല എന്നത് അത് വലിച്ച് കുടുങ്ങിയവർക്കൊക്കെ അറിയാം. അവര് പുതിയ തലമുറക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ, മക്കളെ തുടങ്ങണ്ട കേട്ടോ, ഞങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുക. കാരണം എന്താ, അപ്പം പുരയിൽ നായനെ പോറ്റേണ്ട ആവശ്യമല്ല. സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പുരയിലുണ്ടെങ്കിലേ മൂപ്പര് കുറച്ചോളും, ആ ബൈക്ക് വേറെ ആരും വരൂല. ഭാര്യക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുട്ടിയെ ഉറങ്ങാൻ പറ്റുന്നില്ല, അയലക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ചെമ്പാനിമേ കൊട്ടണ മാതിരിയല്ല എന്ന് പറഞ്ഞിട്ട്. എന്തൊരു പ്രയാസ സഹോദരന്മാര്. ചുരുങ്ങിയതൊരു 10 വയസ്സെങ്കിലും നമ്മൾ ഇഞ്ചിഞ്ചായി ആത്മഹത്യ ചെയ്യാ ചെയ്യണത്. ഈ റമലാനിൽ വേണമെങ്കിൽ ആ തിന്മയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. എന്താ അതിന് മാർഗം? ഏറ്റവും ചുരുങ്ങിയത് ഈ റമലാനിൽ 14 മണിക്കൂറില്ലേ നോമ്പ്, ഒരു ദിവസം നാല് 24 മണിക്കൂറല്ലേ, ഇനി ബാക്കി ഇവിടെ ഉള്ളത് 10 മണിക്കൂറാണ്. ആ 10 മണിക്കൂറും കൂടി ഞാൻ സിഗരറ്റ് വലിക്കൂല എന്നൊന്ന് തീരുമാനിച്ചു നോക്കി. നിങ്ങൾ ഇനിയിപ്പോ തീരുമാനിച്ച എന്താ, സിഗരറ്റും പാക്ക് മേശമലാടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക അരിശത്തോടെ. മരുഭവം കൊടുക്കട്ടെ ഞാൻ കാണിച്ചു തരാന്ന്. എന്നിട്ടുണ്ട് കലാവ് കിട്ടണ പരിപാടാ നോമ്പുറക്കൽ. പിന്നെ ഇത് പിടിച്ചേമെന്ന് മറ്റൊന്നും പിടിപ്പിച്ച് പിടിപ്പിച്ച് പിടിച്ച് ഇങ്ങനെ ആ പകല് കലായതൊക്കെ അതാദ്യമാണ് കലാവ് കിട്ടുക. ഈശാമാരിപ്പിന്റെ ഇടയിൽ ചൈത്താങ്കുള്ളി ഇങ്ങനെ ഭരിക്കുക, ഇതൊന്ന് തീരുമാനിച്ചു നോക്കിങ്ങൾ. അങ്ങനെ 30 ദിവസം അങ്ങോട്ട് മാറ്റിവെച്ചാൽ 31-ാമത്തെ ദിവസം ആത്മീയമായി മാത്രമല്ല ഭൗതികമായും ആരോഗ്യവാനായ ഒരു പുതിയ മനുഷ്യനായി നമുക്ക് മാറാൻ സാധിക്കുന്നു. റമദാൻ നമുക്ക് തരുന്നത് പരിശീലനങ്ങളാണ്. 5 വക്ത് ജമാഅത്തിന് പങ്കെടുക്കുന്ന ശീലം റമദാൻ അല്ലാത്തപ്പോൾ നമ്മളിൽ പലർക്കും ഇല്ല. റമദാനിൽ നല്ലൊരു വിഭാഗം ആളുകൾ ജമാഅത്ത് ശ്രദ്ധിക്കുന്നു. അത് ഇല്ലാത്തൊരു ശീലം ഒരു മാസം നമ്മളിൽ പരിശീലിപ്പിക്കുകയാണ്. രാത്രി തഹജ്ജുദ് നിസ്കാരം വലിയ പുണ്യമുള്ള കർമ്മമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താണ്? അലൈക്കും ബിഖിയാമില്ലൈൽ, നിങ്ങൾ രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കുക. ഫഇന്നഹു ദഉബു സ്വാലിഹീന ഖബ്ലകും, അത് നിങ്ങളെ മുൻഗാമികളായ സ്വാലിഹീങ്ങളൊക്കെ പതിവാക്കി വന്ന പുണ്യകർമ്മമാണ്. പൂർവികരായ സ്വാലിഹീങ്ങൾ പതിവാക്കിയ ഒരു പുണ്യകർമ്മം നമ്മളും പതിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരെ ശൃംഖലയിൽ ഒരു കണ്ണിയായി നമ്മളും ചേർക്കപ്പെടുക എന്നതാണ്. എന്തിനാണ് ഇങ്ങനെ അവരോടൊപ്പം നമ്മൾ ചേരുന്നത്? അതാണ് നമ്മളെ ആഗ്രഹം. എല്ലാ നബിമാരും ദുആ ചെയ്തത് അല്ലാഹുമ്മ അൽഹിഖ്നീ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൂടെ ചേർത്തു തരണമേ എന്നാണ്. സർവ പള്ളി മിഹ്റാബുകളിൽ നിന്നും 5 വക്ത് നിസ്കാരാനന്തരവും നടക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ അൽഹിഖ്നാ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ എന്നാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ നേരത്ത് അവസാനം പറഞ്ഞ പ്രാർത്ഥന അർറഫീഖുൽ അലാ, സമുന്നതരായ മഹത്തുക്കളോടൊപ്പം ചേർക്കണേ എന്നതാണ്. ഇത് ചേർന്ന് കിട്ടണമെങ്കിൽ ജീവിതത്തിൽ മഹാന്മാർ പകർത്തിയ എന്തെങ്കിലും ഒരു നന്മ നമ്മളും പകർത്തണം. അതാണ് ഫഇന്നഹു ദുഉബു സ്വാലിഹീന ഖബ്ലകും, ഖിയാമുല്ലൈൽ എന്ന നിസ്കാരം തഹജ്ജുദ് നിസ്കാരം, അത് പൂർവികരായ സ്വാലിഹീങ്ങളുടെ ചര്യയിൽ പെട്ടതാണ്. ഇത് ശരിക്കും ബോധ്യപ്പെടുന്ന ഒരു രംഗം നാളെ വരാനുണ്ട്. മഹ്ശറെന്ന വൻസഭയിലതാ ആളുകളെ 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള വിചാരണ തടവിന് ശേഷം വിചാരണക്ക് വിളിക്കുന്നതിന്റെ മുന്നോടിയായി പടച്ച റബ്ബിനൊരു ധീരത പ്രഖ്യാപിക്കലുണ്ട്. തന്റെ അടിമകളെ വിരട്ടാൻ വേണ്ടി ഒരു ചോദ്യമുണ്ട്. ലിമനിൽ മുൽക്കുല്യോം,
ദുനിയാവിലെ കോടതികളിൽ വരുന്ന കേസുകൾ അട്ടിമറിക്കുന്ന ഭരണാധികാരികളുണ്ട്, രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. നിരപരാധികളെ കൊടുക്കുകയും വലിയ വലിയ കുറ്റകൃത്യം ചെയ്തവരെ രക്ഷിക്കുകയും ചെയ്ത വലിയ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. എല്ലാവരെയും നിർത്തിയിട്ട് ചോദിക്കുകയാണ് അല്ലാഹു, ലിമനിൽ മുൽക്കുല്യവും, ഇന്ന് ആർക്കാണ് നിങ്ങളെ കൂട്ടത്തിൽ അധികാരമുള്ളത്? ഈ ചോദ്യത്തിന്റെ മുമ്പിലതാ ലോകം മടക്കി ഭരിച്ച ചക്രവർത്തിമാർ, രാഷ്ട്രപിതാക്കന്മാര്, പ്രധാനമന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, എം പിമാര്, എം എൽ എമാര് മുതൽ വാർഡ് മെമ്പർമാര് വരെ മുട്ടുവറച്ചുകൊണ്ടതാ വറച്ചു വറച്ചു പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകാധിപതിയും സർവശക്തനുമായ അള്ളാഹുവിനല്ലാതെ ഇന്ന് ഒരാൾക്കും പേരിനു പോലും ഒരധികാരവും ഇല്ല. ഇത് കേൾക്കുന്നതോടെ എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടു, ഇനി ഒരെം എൽ എക്കും ഇവിടെ അധികാരമില്ല, ഒരെം പിക്കും ഒരു പവറുമില്ല, ഒരു പ്രധാനമന്ത്രിക്ക് സ്വാധീനമില്ല, ഒരു രാഷ്ട്രീയ നേതാവിനും ഒന്നും ചെയ്യാനും ഇവിടെ കഴിയില്ല. അവരെ അനുയായികളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, നമ്മളൊക്കെ പിടിച്ച കൊമ്പ് ദുർബലമാണ്, ഇവർക്ക് സിന്ദാബാദ് വിളിച്ച് നടന്നത് വെറുതെയാണ്, ഇവിടെ അതാ എല്ലാവരും വറക്കുന്നു, ഇനി അഭയം അമ്പിയാക്കള ചാരത്തു മാത്രമാണ്, സ്വാലിഹീങ്ങളരികത്തു മാത്രമാണ് എന്ന് മനസ്സിലാക്കി ആലിമീങ്ങളെ ചാരത്തേക്ക്, സ്വാലിഹീങ്ങളെ സമീപത്തേക്ക് ആളുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. മഹാന്മാരെ ചുറ്റുവട്ടത്ത് ജനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്ത് അല്ലാഹ്ക്ക് വേറൊരു പ്രസ്താവനയുണ്ട്. സൂറ യാസീനിൽ അല്ലാഹു അത് പറഞ്ഞു, വംതാസുൽ യൗമ അയ്യുഹൽ മുജിരിമൂൻ, ഓ കുറ്റവാളികളെ, തെമ്മാടികളെ, ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് നിൽക്കൂ. ഇന്ന് നിങ്ങൾ മഹാന്മാരെ അരികു ചേരാൻ വന്നതാണോ? അത് ഇന്നലെയായിരുന്നു വേണ്ടത്. ഇന്നലെ മഹാന്മാരോടൊപ്പം നിന്നവർക്ക്, അവര് ചെയ്തതുപോലെയുള്ള പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടവർക്കാണ് സ്വാലിഹീങ്ങളെ സുംറത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരമുള്ളത്. തെമ്മാടികളെ ഒറ്റക്കൊറ്റക്ക് നിർത്തുന്നു. വലിയ ഭീകര കുറ്റകൃത്യം ചെയ്തവരെ എല്ലാവരെയും താമസിപ്പിക്കുന്ന സെല്ലിലല്ല, ഒറ്റക്കുള്ള സെല്ലിലാണല്ലോ ഇവിടെ താമസിപ്പിക്കാറുള്ളത് എന്നതുപോലെ മഹ്സറയിലും അങ്ങനെ നിർത്തപ്പെട്ടാൽ ഉറപ്പിക്കാം അവൻ പരാജയികളുടെ ലിസ്റ്റിലാണ്. വിജയിച്ചവരുടെ അടയാളം സ്വാലിഹീങ്ങളെ സുംറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവൻ വിജയികളുടെ ലിസ്റ്റിലാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതിന് നമ്മളെ അർഹരാക്കി തീർക്കുന്ന നിസ്കാരമാണ് സുബഹിന്റെ മുമ്പായി രാത്രി അല്പം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരം. അതൊരാടിനെ കറക്കുന്ന സമയമെങ്കിലും അഥവാ ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ നിർവഹിക്കണമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമുക്കത് സാധിക്കാറില്ലെങ്കിലും റമദാനിൽ അത്താഴത്തിനെ നിൽക്കുന്ന ശീലത്തിലൂടെ തഹജ്ജുദ് നിസ്കാരം പരിശീലിപ്പിക്കുകയാണ് അല്ലാഹു നമ്മളെ. റമദാനിന് ശേഷവും ഈ ശീലം നമുക്ക് നിലനിർത്താനാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ എല്ലാ നല്ല ശീലങ്ങളും നമ്മളിൽ നട്ടുപിടിപ്പിച്ച് ദുശീലങ്ങളെ പറിച്ചെറിയാനുള്ള ഒന്നാന്തരം പരിശീലനമാണ് റമദാനിന്റെ മുഴുവൻ കർമ്മങ്ങളിലൂടെയും അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ ശരീരത്തിന്റെ രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി കൂടിയുള്ള ഒരു സർവീസാണ് ഈ റമദാനിൽ നമ്മൾ നടത്തുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സൂമു തസ്ഹു, നിങ്ങൾ നോമ്പെടുക്കുക, ആരോഗ്യമുള്ളവരാവുക. നോമ്പ് ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള പ്രകൃതി ചികിത്സയുടെ ഭാഗമാണ്. മിക്ക രോഗങ്ങളുടെയും കാരണം എന്താ? ഭക്ഷണത്തിന്റെ താളം തെറ്റിയതാണ്. ഒന്നുകിൽ വിഷമയമായ ഭക്ഷണം കഴിച്ചു, അതിലേറെ അമിതമായ ആഹാരം കഴിച്ചു. ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത് ആളുകൾ ഭക്ഷണം കഴിക്കാതെ കിട്ടാതെ മരിക്കുന്നില്ല, പിന്നെ ഭക്ഷണം കൂടിയിട്ട് മരിച്ചു പോകുന്നവരാണെന്ന്. തീറ്റ കൂടിയ തകരാറാണ്, കുറഞ്ഞിട്ട് പട്ടിണി കിടന്ന് മരിക്കുന്നവരൊന്നും ലോകത്തില്ല. ശരിയാണത്, തീറ്റ കൂടിയ പ്രശ്നമാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഒരു മനുഷ്യൻ വാരി നിറക്കുന്ന സഞ്ചികളിൽ ഏറ്റവും നാശകാരിയായ സഞ്ചി അവന്റെ വയറാകുന്ന സഞ്ചിയാകുന്നു. വേറെ ഏത് പെട്ടിങ്ങൾ നിറച്ചോളി, പള്ളയാകുന്ന ഈ സഞ്ചി ഓവറായി നിറച്ചാൽ അത് വമ്പിച്ച അപകടം ചെയ്യുന്ന. അള്ളാഹു തആല ഒറ്റ ശ്വാസത്തിൽ എന്ന പോലല്ലേ പറഞ്ഞത്, കുലു വശ്റബു വലാ തുസ്രിഫു, തിന്നോളൂ കുടിച്ചോളൂ കൂടരുതേ. ഒറ്റ വാക്ക, തിന്നോളൂ കുടിച്ചോളൂ കൂടരുതേ, കൂടിപ്പോയാൽ അപകടമാണ്. അതാണ് ഏറ്റവും നാശകരം. നമുക്ക് പറ്റിയ അപകടവും അവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനാവശ്യാർത്ഥം അന്ന് ഈജിപ്ത് രാജാവ് മുഖൗക്കസിന് കത്തയച്ചു. മുഖൗക്കസ് രാജാവ് ആ കത്തിനോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലൊരു സമ്മാനം കൊടുത്തയച്ചു. ആ സമ്മാനങ്ങളെ കൂട്ടത്തിൽ വിദഗ്ധനായൊരു ഡോക്ടറും ഉണ്ടായിരുന്നു. ആ ഡോക്ടർ മാസങ്ങളോളം മദീനയിൽ താമസിച്ചു. പക്ഷേ അദ്ദേഹത്തെ സമീപിക്കാൻ ഒരു രോഗിയും വന്നു കണ്ടില്ല. അദ്ദേഹം നബി തങ്ങളോടാരാഞ്ഞു, നബിയെ, എന്താണ് നിങ്ങൾ മദീനക്കാരുടെ ആരോഗ്യരഹസ്യം? ഞാൻ ഈജിപ്തിലാണെങ്കിൽ മിസറിലാണെങ്കിൽ എന്നെ ദൈനംദിനം നൂറുകണക്കിന് രോഗികൾ സമീപിക്കുന്ന ഡോക്ടറാണ് ഞാൻ, ഇവിടെ ആരും എന്റെ ചാരത്ത് വരുന്നില്ലല്ലോ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരോഗ്യരഹസ്യം മറ്റൊന്നുമല്ല, വിശക്കുമ്പോൾ മാത്രം ഞങ്ങൾ ആഹാരം കഴിക്കും, വിശപ്പ് മാറിയാൽ ഞങ്ങൾ കഴിക്കൽ അവസാനിപ്പിക്കും, ഇതാ ഞങ്ങൾ ആരോഗ്യത്തിന്റെ രഹസ്യം. നമ്മളും തിരിച്ചു പിടിക്കേണ്ടത് ആ നബി തങ്ങളുടെ ചര്യ. നമ്മളിപ്പം ഭക്ഷണം കഴിക്കൽ എങ്ങനെ, ഒരു ടൈം വെച്ചതാ, രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്നെ സാധനങ്ങളൊക്കെ, അത് കഴിഞ്ഞ് 8 മണിയാവുമ്പം ഒരു 3 പ്ലേറ്റ് പുട്ടും ഒരു 4 പ്ലേറ്റ് പുട്ടിന്റെ അതിനുള്ള കറി, ഒരു 10 ഗ്ലാസ് ചായ, പിന്നെ ഒരു 11 മണിയാവുമ്പം ഒരു ജമ്പുടുക്ക കഞ്ഞും ഒരു കലം കായക്കറി, അങ്ങനെ കറക്റ്റ് ടൈമാ. അത് കഴിഞ്ഞാലോ 1.5 മണിക്ക് ഒരു സാൻ ചോറ് അതിനുള്ള കൂട്ടാൻ, പിന്നെ 4 മണിക്ക് ഇത്ര, പിന്നെ ഇശാമാരി പിന്നിടയിൽ അത്ര, പിന്നെ ഉറങ്ങാൻ നേരത്തെ അങ്ങനെ, ഇങ്ങനെ ഒരു ടൈം ഇങ്ങനെ വെച്ചിട്ട് തിന്നാ. പള്ളക്ക് ആവശ്യമുണ്ട്, ഒത്തി നമ്മൾ നോക്കണേ. ഒരാൾ വന്നിങ്ങനെ സങ്കടം വരെ, ഉച്ചക്ക് ചോറ് നിട്ടില്ല, ഇയാള് 12 മണിയാവുമ്പോഴാണ് പൂള പിഴിഞ്ഞതും ഇറച്ചിക്കറിയും തിന്നതേ. പിന്നെന്തിനാ അത് സാധാരണ തിന്നണല്ലേ, സാധാരണ തിന്നണെന്ന് പറഞ്ഞിട്ട് ഒരു ടൈം, ആ ടൈമിന് ഇങ്ങനെ കയറ്റ. ഇത് അവിടെ ചെന്നാൽ ഇത് ദഹിപ്പിക്കുക അരക്കുകയൊക്കെ വേണ്ടേ, അവിടെ ഒഴിവൊന്നുമില്ല. പക്ഷെ നമ്മളെ സമയം തെറ്റാൻ പാടില്ല. ഇതല്ല, വയറിന് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ കൊടുക്കുക, വിശപ്പ് മാറിയാൽ അവിടെ നിർത്തുക, അതാണ് ആരോഗ്യകരമായ ഭക്ഷണരീ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയറിന്റെ 1/3 നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, 1/3 വെള്ളവും കുടിച്ചോളൂ, 1/3 ഭാഗാടെ ബാക്കിയിട്ടേക്ക് ശ്വാസം കഴിക്കാൻ ഒരു ആശ്വാസം കിട്ടേണ്ട അതിനു വേണ്ടി. അതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഈ 1/3 എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികാണല്ലോ, എന്റെ വള്ളന്റെ 1/3 ആയിരിക്കൂല തങ്ങൾ പാപ്പാന്റെ വള്ളന്റെ 1/3. അതുകൊണ്ട് ഓരോരുത്തർക്കും ന്യായീകരിക്കാം. 1/3 എന്നല്ലേ നബി പറഞ്ഞ, 1/3 ആകണേയുള്ളൂ, ഒരു പ്ലേറ്റ് കൂടി എടുക്ക് എന്ന് പറയാം. അങ്ങനെ തിന്നെ തിന്നേന്ന്, അങ്ങനെ തീറ്റ നിയന്ത്രിക്കാൻ കഴിയാതെ അവസാനം നമുക്ക് കിട്ടണ എന്താ അറിയ, ഞങ്ങള് ഒരു ലിസ്റ്റാ, അതിലുണ്ട് ഇനിയേ പഞ്ചാര കലർത്തി ചായ കുടിക്കരുത് കേട്ടോ. പിന്നെ പറയുന്നു, പലഹാരങ്ങൾ തിന്നരുതേ, എണ്ണയിൽ ഉണ്ടാക്കിയതൊന്നും തൊടരുതേ, നെയ്ച്ചോറും ബിരിയാനും കാണരുതേ, പിന്നെ അവസാനം ഈ കൊട്ടൻ ചപ്പാത്തിയും പച്ചളും മാത്രമേ കുടിക്കാവൂ എന്നുള്ള ലിസ്റ്റ് വരുന്നവരെ നമ്മൾ തിന്നും. മെല്ലെ തിന്നാൽ എന്നും തിന്നാം എന്നാണ് പുതിയ പുതുമൊഴി. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ തിന്ന് ശീലിക്കുക. അത് മാത്രം പറയരുത് എന്നാണെങ്കിൽ അതിനൊരു പരിഹാരമാർഗം, തീറ്റക്ക് വേണ്ടി ഇരിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ആക്കുലു മുത്തക്കി ആ, ഞാൻ ചാരിയിരുന്ന് തിന്നൂല. നമ്മളുണ്ടല്ലോ അഹങ്കാരത്തോടെ കാല് കാൽമയേറ്റിച്ചിട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ തിന്നണ, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ തിന്നിരുന്നതും പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് നിലത്ത് സുപ്ര വിരിച്ചിട്ട് ഇരുന്നിട്ടായിരുന്നു. അതാണ് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല രീതി. ഇന്ന് എന്റെ വീട്ടിലടക്കം അതിനുള്ള സൗകര്യമല്ല, മേശത്തിട്ട് തിന്നണ സൗകര്യമാണ്. അതുകൊണ്ട് എന്താ വരുന്നതെന്ന് അറിയങ്ങൾ, തീറ്റ കൂടുന്നു എന്നാ മേശത്ത് തിന്നാൽ. മേശന്റെ അടുത്ത് ഒരു സ്റ്റൂൾ കൂട്ടി നമ്മൾ ഇരുന്നാൽ പള്ള പയവള്ളിന്റെ ഒക്കെ മീറാ പോലെ ഈ മേശന്റെ ചോട്ടുകാട് പോകും.
പിന്നെ തിന്നാൻ തുടങ്ങിയാല് ബനിയനില ഇരിട്ട മാതിരിയാ, എത്രയും കൊള്ളു അതിൽ. അങ്ങനെ വികസിക്കണ നമ്മളറിയില്ല, അതായി തീറ്റ കൂടും. അതേസമയത്ത് നിലത്തൊന്ന് ഇരുന്നോക്കി, നിങ്ങള് നിലത്തിരുന്നാൽ വയറൊരു മൂന്ന് നാല് മടക്കാവും. അപ്പൊ കുറച്ച് തിന്നുമ്പോഴേക്ക് തന്നെ പള്ള ഏകദേശം വേഗം നിറയും. സിമന്റ് ചാക്കിൽ മണല് കോരിയിടണ മാതിരിയ, ചുറ്റി പിടിച്ചിട്ടാ വേഗം അറിയില്ല, അങ്ങനെ നീർത്തി പിടിച്ചിട്ടാ എത്ര കൊള്ളും. ഇതേപോലെ ഈ ഇരുത്തമാണ് നമ്മളെ തീറ്റ കൂട്ടുന്നത്. ഒന്ന് നിലത്തിരുന്ന് നോക്കിയാൽ തീറ്റ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് ഒരളവോളം പരിഹാരം, എന്നാ വേഗം വയറ് ഇറങ്ങിന്ന് തോന്നും. അങ്ങനെ വയറ് നമ്മളൊന്ന് നിയന്ത്രിക്കണം. ആ വയറ് നിയന്ത്രിക്കുന്നതിലെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു രൂപം അത് ഇസ്ലാമിലെ നോമ്പാ. പല മതത്തിലും നോമ്പുണ്ട്. ചില മതങ്ങളിലെ നോമ്പില് മീൻ കൂട്ടൂല എന്നേളും, ബാക്കിയൊക്കെ തിന്നാം. ഇറച്ചി നാത്ത നോമ്പ്, അങ്ങനത്തെ നോമ്പൊക്കെ ഉണ്ട്. എന്നാൽ പ്രകൃതി പറയുന്ന ഏറ്റവും നല്ല ആരോഗ്യകരമായ നോമ്പ് അത് ഇസ്ലാമിലെ നോമ്പാ. ആ നോമ്പെടുത്താൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന കൊഴുപ്പടക്കമുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടാക്കുന്നതിനെയും പുറന്തള്ളി ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുത്ത് ഒന്നാം തരം സർവീസ് നടത്തി മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് പുതിയൊരു മനുഷ്യനാക്കി നമ്മളെ വാർത്തെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഓരോ കർമ്മത്തിലും നമ്മൾ ഏർപ്പെട്ടാൽ അതിനൊക്കെ അല്ലാഹു തആല ഹസനത്ത് രേഖപ്പെടുത്തുകയാണ്. എന്തിനാണ് ഹസനത്ത്? നമുക്ക് അനുകൂലമായ മാർക്ക. അല്ല പറഞ്ഞ പരിശീലനത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ നമുക്ക് ഗുണകരമായ രീതിയിൽ അല്ല മാർക്കിടുകയാണ്. അത് ലംഘിച്ചാൽ എതിരായ നിലക്ക് മാർക്കിടുകയാണ്. നാളെ പരലോകത്ത് വിജയിയെയും പരാജയെയും തീരുമാനിക്കുന്നത് ഈ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചാണ്. ഫഅമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയാ. അവിടെ നന്മയുടെ തുലാസിന് ആർക്ക് മുൻതൂക്കം ലഭിച്ചോ അവൻ സ്വർഗത്തിലാണ്. വഅമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയാ. നന്മയുടെ തുലാസിന്റെ ഭാരം കുറഞ്ഞു പോയാൽ അവൻ അഭയം തേടാനുള്ളത് നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഹസനത്ത് കൂടണം. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഈ പരിശീലനങ്ങളൊക്കെ നമുക്ക് തന്നത്. അതുകൊണ്ട് ഒരു നോമ്പ് എന്ന് പറഞ്ഞത് ചെറിയ സംഗതിയല്ല. മുത്തനബി പറയുന്നു, മൻ സോമ ഫില്ലാഹി സൗമൻ, അല്ലാഹുക്ക് വേണ്ടി ഒരു നോമ്പ് ആരെങ്കിലും നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫാ, അവന്റെ മുഖത്തെ നരകത്തെ തൊട്ട് 70 കൊല്ലം വൈദൂരത്തേക്ക് അല്ലാഹു തആല മാറ്റും. നരകത്തിൽ നിന്ന് ദൂരെയാകും, അത്രയും അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. ഇത്ര വലിയ പ്രതിഫലം. നരകത്തെ തൊട്ടുള്ള രക്ഷാകവചമാണ് നോമ്പ്. ആ നോമ്പ് കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കണം, ഒന്നുപോലും വിട്ടുപോകരുത്. അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഹസനത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന മറ്റൊന്നാണ് നോമ്പ് തുറപ്പിക്കുക. നമുക്ക് സ്വർഗം കിട്ടാൻ ആവശ്യമായ മാർക്ക് നേടണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം റമദാനിൽ. മുത്തനബി പറഞ്ഞു, മം ഫത്തറ സ്വായിമൻ കാന മഗ്ഫറത്തൻ ലിദുനൂബി വഇത്ഖ റഖബത്തിഹി മിനന്നാർ വകാന ലഹു അജ്റുഹു മിന ഗൈരി അൻ യങ്കുസ മിൻ അജ്രിഹി ശൈഅ. മം ഫത്തറ സ്വായിമ, ഒരു നോമ്പുകാരനെ റമദാനിൽ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫറത്തൻ ലിദുനൂബി, അത് അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമായിത്തീരുന്നു. ഒന്ന്, രണ്ട്, വഴിത്തൊക്കെ റക്കപത്തിഹി മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുന്നു. മൂന്നാമത്തെ പുണ്യം, വകാനലഹു അജ്റുഹു മിൻ ഗൈരി അൻ യങ്കുസ മിൻ അജ്രിഹി ശൈഅ, അവന്റെ ഭക്ഷണം കഴിച്ച് എത്ര പേര് നോമ്പ് തുറന്നോ അത്രയും നോമ്പുകാരുടെ നോമ്പിന്റെ കൂലി ഈ മനുഷ്യനല്ല കൊടുക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങൾ സന്തോഷിക്കുക. ഈ മഹത്തായ സ്ഥാപനത്തിൽ, അതാ 21-ാം രാവിന്റെ പ്രാർത്ഥന നടക്കുന്ന സമയത്തടക്കം, നിങ്ങൾ പത്തിരിയുണ്ടാക്കി ഭക്ഷണമുണ്ടാക്കി ഇവിടെ എത്തിക്കുന്നവരാണ്. അത് വെറുതെയാകൂല. നിങ്ങൾ നൽകിയ വിഭവം കഴിച്ച് എത്ര പേര് നോമ്പ് തുറന്നോ അത്രയും ആളുകളുടെ നോമ്പിന്റെ കൂലി നമുക്ക് ലഭിക്കുകയാണ്. ഇതുപോലെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി 50 പേരെയെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ
ഈ റമളാനിൽ നമ്മൾ ശ്രമിക്കണം. അത് വലിയ ഹസനത്താണ്, പുണ്യമാണ്. ഇതുപോലെ അള്ളാഹു ഇങ്ങനെ ഒരു പരിശീലനത്തിന്റെ മാസം റമളാനിനെ തന്നെ തെരഞ്ഞെടുത്തത് എന്തിനാ? നമുക്കറിയാലോ, ശഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ വാർഷികാഘോഷം തകൃതിയായി നടക്കുമ്പോ ഖുർആൻ പഠിക്കാനും അത് പാരായണം ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനൊക്കെ ഈ മാസത്തെ നമ്മൾ ഉപയോഗിക്കണം. വെറും പാരായണം മാത്രം നടത്തിയാൽ പോരാ, പഠിക്കുകയും വേണം. പഠിക്കൽ എങ്ങനെയാണ്? ഒന്ന് കാണാതെ പഠിക്കണം. ഖുർആൻ കുറെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതാ മനുഷ്യനൊരു രക്ഷാകവചാണ്. അവൻ തിന്മയിലേക്ക് വഴുതാതെ ഈമാനിന്റെ പ്രകാശം അവനോടൊപ്പമുണ്ടാകാൻ പരമാവധി ഖുർആൻ പഠിക്കണം. മുത്തനബി പറഞ്ഞു, ഒരാളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നൊരൽപ്പവും മനപ്പാഠമില്ലെങ്കിൽ അവൻ ഏതുപോലെയാണ്? മേൽക്കൂരയില്ലാത്ത വീട് പോലെയാണ്. അത് പിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ. ഇതുപോലെയാണ് ഖുർആൻ മനപ്പാഠമില്ലാത്ത മനുഷ്യനെ ഒന്നിനും പറ്റൂല. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളൊക്കെ നല്ല ഓർമ്മശക്തി നിലനിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് പരമാവധി ഖുർആനിന്റെ ചെറിയ സൂറത്തുകൾ മുതൽക്ക് തുടങ്ങിയിട്ട് മനപ്പാഠമാക്കാൻ പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ഖുർആനിലെ സൂറത്ത് യാസീൻ, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ, എല്ലാ ഓരോ വസ്തുവിനും ഒരു ഹാർട്ടുണ്ട്, ഹൃദയമുണ്ട്. വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, പരിശുദ്ധ ഖുർആനിന്റെ ഹാർട്ട് ഹൃദയം, അത് യാസീൻ എന്ന അധ്യായമാണ്. അതുകൊണ്ട് ആ സൂറത്ത് എന്റെ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ ഈ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ മാസത്തിൽ സന്നദ്ധരാവുക. മൊബൈലിൽ അതുണ്ടെങ്കിലും നമ്മളെ കൽബിലേക്ക് അത് കടക്കട്ടെ. ഇതിനുവേണ്ടി ഒരല്പനേരം നമ്മൾ ഒഴിഞ്ഞിരുന്ന് യാസീൻ എന്റെ ഹൃദയത്തിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ ഈ മാസത്തിൽ നമുക്കതൊരു വലിയ വിജയമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാക്കുക, അതോടൊപ്പം നമ്മളെ മക്കളെ ഹിഫ്ളിന് പഠിക്കാൻ വേണ്ടി പരമാവധി പറഞ്ഞേക്കുക. മുത്തനബി പറയുന്നു, ഒരു കുട്ടി ഹിഫ്ള് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹു തആല അവന്റെ മാതാപിതാക്കളുടെ തലയിൽ ഒരു താജ്, ഒരു കിരീടം വെച്ചു കൊടുക്കും. ആ കിരീടത്തിന് പരലോകത്തുണ്ടാകുന്ന വെളിച്ചം നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. എത്രമാത്രം പ്രകാശമയമായിരിക്കും അത്! അതിനെ വെല്ലുന്ന തിളക്കമാണ്. ഹിഫ്ളിന് പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മക്കും ബാപ്പക്കും അള്ള പരലോകത്ത് കൊടുക്കുന്ന താജിന്റെ കിരീടത്തിന്റെ പ്രകാശമെങ്കിൽ മുത്തനബി ചോദിക്കുന്നു, പിന്നെ അത് പഠിക്കുന്ന കുട്ടിയുടെ മഹത്വം പറയേണ്ടതുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട മാസമാണ് റമളാൻ. ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഒരു ഖത്മ പോലും ജീവിതത്തിൽ ഇന്നുവരെ അള്ളാഹിന്റെ കലാം ഓതി തീർക്കാൻ ഭാഗ്യം കിട്ടാതെ പോകുന്നത് വല്ലാത്ത ദുരന്തമാണ് കേട്ടോ. റബ്ബ് തആല നമ്മളിലേക്ക് അയച്ച കത്താണ് ഖുർആൻ. റിസാലത്ത് എന്ന് പറഞ്ഞാൽ അതാ. ആ കത്ത് പടച്ചവനെ സ്നേഹിക്കുന്ന ഒരാള് ഇന്നുവരെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കിയില്ലെങ്കിൽ അതെന്തുമാത്രം ദൗർഭാഗ്യമാണ്. ഈ റമളാൻ തിരുത്തലിന്റെ മാസമാകട്ടെ. ഒരു മൂന്ന് ഖത്മെങ്കിലും ഖുർആൻ നമ്മൾ ഓതി തീർക്കാൻ ശ്രമിക്കണം. അള്ളാഹു സൗഭാഗ്യം തരട്ടെ. ഒരു ജുസ് ഓതാൻ അരമണിക്കൂർ മാത്രമാണ് ആവശ്യമുള്ളത്. ഒന്നര മണിക്കൂർ നമ്മൾ ഖുർആനിന് വേണ്ടി മാറ്റിവെച്ചാൽ മൂന്ന് ജുസ് ഒരു ദിവസം ഓതാം. പത്ത് ദിവസം പിന്നിട്ടാൽ നമുക്ക് ഒരു ഖത്മ് പൂർത്തീകരിക്കാം. ഇനിയുള്ള ദിവസത്തിലും ഇതുപോലെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അനർഘ നിമിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടണം. പുരുഷന്മാർ പള്ളികളിൽ വന്ന് ഇത്തികാഫിരിക്കാൻ ശ്രമിക്കണം. സ്ത്രീകൾക്ക് വീട്ടിൽ ഇത്തികാഫിന് സൗകര്യമൊരുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വീടുകളിൽ പള്ളി ഉണ്ടാക്കട്ടെ എന്ന് ഹദീസുകളിൽ കാണാം. നമ്മളെ നിസ്കാര സൗകര്യമായി വീട്ടിൽ വെച്ച സ്ഥലത്തെ
വഖഫ് ചെയ്താൽ അവിടെ സഹോദരിമാർക്കും ഇത്തിക്കാഫിന് സൗകര്യമുണ്ടാകും. ഇനി കാർപ്പറ്റ് പോലുള്ള വല്ലതും മൊട്ടിച്ച് അത് വഖഫ് ചെയ്താലും പണ്ഡിതന്മാരോട് ചോദിച്ച് നിങ്ങൾ നിർവഹിച്ചാൽ വീട്ടിൽ ഇത്തിക്കാഫിന് സൗകര്യമുണ്ടാകും. പുരുഷന്മാർ പരമാവധി പള്ളിയിൽ വന്ന് ഇത്തിക്കാഫിരിക്കുക. റമദാനിൽ ഇത്തിക്കാഫിരിക്കുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. എപ്പോഴും പള്ളിയിൽ കടക്കുമ്പം ഇത്തിക്കാഫ് കരുതി പ്രവേശിച്ചാൽ ഇറങ്ങിപ്പോകുന്നതുവരെ ഇത്തിക്കാഫിരുന്നവന്റെ കൂലി നമുക്ക് കിട്ടും. തിരുനബി പറയുന്നത് അൽ മുഅത്തഖിഫു യഅത്തഖിഫു ലിദുനൂബിഹി, ഇത്തിക്കാഫിരിക്കുന്ന ആൾ പാപം പൊറുക്കാൻ വേണ്ടി ധർണയിരിക്കുന്നവനെ പോലെയാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ പോയി, കലക്ടറേറ്റ് പടിക്കൽ ചെന്ന് ആളുകൾ കുത്തിയിരിപ്പ് സമരം നടത്താറുണ്ട്. ആവശ്യങ്ങൾ നേടിയെടുത്ത് എഴുന്നേറ്റ് പോകുമെന്നാണ് അവർ മുദ്രാവാക്യം വിളിക്കുക. എന്നാലും കുറച്ച് ഞാൻ നീച്ചു പോകും. ഇതേപോലെ അള്ളാഹിന്റെ പള്ളിയിൽ കയറി ഇരിക്കുന്നത് എന്തിനാ? അള്ളാഹു ദോഷം പുറത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന തരത്തിലുള്ള ഒരു ധർമ്മ സമരത്തിന്റെ, ഒരാത്മീയ സമരത്തിന്റെ ഭാഗവും കൂടിയാണ് ഈ ഇരുത്തം. അങ്ങനെ പടച്ചവന്റെ പൊറുക്കലിന് ആശിച്ച് അള്ളാഹിന്റെ പള്ളിയിൽ പരമാവധി കയറിയിരിക്കുക. ഇങ്ങനെ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മളൊക്കെ അധ്വാനിക്കുകയും അവസാനത്തെ പത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിലെങ്കിലും ഈത്തുകാഫിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം നമ്മൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനു ശരീഫിൽ എല്ലാ അവസാനത്തെ പത്തിലും രാത്രിയും പകലിലും പള്ളിയിൽ നിന്ന് പുറത്തു പോകാറില്ല. ഈത്തിക്കാഫില വഫാത്തായ അവസാനത്തെ കൊല്ലം നടുവിലെ പത്തും ഒടുവിലെ പത്തും പൂർണമായും പള്ളിയിലിരുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബിനെ മാതൃകയാക്കി ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാനും മഹാന്മാരൊരുമിച്ചുകൂടുന്ന മജ്ലിസുകളിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥനകളിൽ പങ്കാളികളാകാനുമൊക്കെ പരിശ്രമിക്കുക. എവിടെയാണ് നമ്മളെ വിജയം? എന്തുകൊണ്ടാണ് നമ്മളെ വിജയം? നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ വാതിലുകളും നമ്മൾ മുട്ടി നോക്കണം, എല്ലാ കർമ്മങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു നോക്കണം. അങ്ങനെ അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ച് ഓരോ റമദാനും വരുമ്പോൾ പ്രത്യേകം പരിഷ്കരണങ്ങൾ നടത്തി മോടികൂട്ടി അലങ്കരിച്ച് വച്ചിരിക്കുന്ന സമ്മാനം അത് നമുക്ക് നേടിയെടുക്കണം. മഹശറിലെത്തുന്ന നേരത്തതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു പ്രത്യേകമായ കവാടമുണ്ട്, റയ്യാൻ എന്നാണ് ആ കവാടത്തിന് പേര് വച്ചിരിക്കുന്നത്. ആ വാതിലിന്റെ ചാരത്ത് ധാരാളം വളണ്ടിയർമാരുണ്ട്. അവര് വിളിക്കും, നോമ്പുകാരെ ഇതിലെ വരൂ, നോമ്പുകാരെ കടന്നു വരൂ എന്ന് വിളിച്ച് വിളിച്ച് തെരഞ്ഞു പിടിച്ച് സ്വീകരിച്ച് ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പെട്ടുകിട്ടണമെങ്കിൽ നമ്മൾ വളരെ നന്നായി ശ്രദ്ധിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. റമദാനു ശരീഫാണ്, ഒരു ഹസനത്തിന് എത്രയാണെന്ന കൂലി തരുന്നത് വലിയ പ്രതിഫലമാണ്. ഒരു നന്മ ചെയ്താൽ പതി മടങ്ങ് കൂലി കിട്ടുന്ന സന്ദർഭം, ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടാനുള്ള നിമിഷങ്ങൾ, രാത്രികൾ, ഇതൊക്കെ നിറഞ്ഞ മാസമാകയാൽ നമ്മൾ ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കണം. അള്ളാഹു തന്ന സമ്പത്ത് അത് നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മാത്രം ചെലവ് ചെയ്യണം. തന്ന റബ്ബിനെ നമ്മൾ വിസ്മരിച്ച് അവന് പൊരുത്തമില്ലാത്തതിൽ ദുർവ്യയം ചെയ്യരുത്. ജനിക്കുന്ന സമയത്ത് ഉടുതുണി പോലുമില്ലാതെ നിലവിളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. ഇന്നൊന്ന് തിരിഞ്ഞു നോക്കൂ, എത്ര സെന്റ് സ്ഥലം നമ്മളെ പേരിൽ എഴുതിവെച്ചിട്ടുണ്ട്. ബിൽഡിങ്ങുകളുണ്ട്, പറമ്പുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ ആര് തന്നു? അല്ലയാണ്. വാംഫിഖൂ മിമ്മാ റസഖ്നാകും. അതുകൊണ്ട് നാം നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. റമദാനിൽ നമ്മളെ വീട്ടിലേക്ക് സ്ഥാപനത്തിലേക്ക് ആര് കയറി വന്നാലും ഉള്ളതിനനുസരിച്ച് എന്തെങ്കിലും കൊടുത്തിട്ടല്ലാതെ ഒരാളെയും നമ്മൾ വിരട്ടിവിടരുത്. റമദാനിൽ നമ്മൾ ധാരാളം സദഖ ചെയ്യണം. സകാത്ത് നിർബന്ധമുള്ളവരത് കൊടുത്ത് വീട്ടണം.
ഇങ്ങനെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വൈവിധ്യമാർന്ന രീതിയിലൂടെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളോടൊക്കെ നമ്മൾ സഹകരിക്കണം. അങ്ങനെ അല്ലാഹു നമ്മളെ മനസ്സിൽ നിന്ന് പിശുക്കത്തരം എന്ന് പറയുന്ന ആ ദുശ്ചിന്തയെ കൂടി പറിച്ചെറിയാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത് ആ ലുബ്ധതയില്ലാത്ത പിശുക്കില്ലാത്ത ഔദാ